Let us look to the Lord in prayer. This beautiful Sunday morning, God brought us together in this fashion to lift His glorious name. The very first week of the fifth month, this Sunday morning, as we come together as families, individuals, to call upon the mighty name of the Lord, let our heart be filled with joy, remembering the goodness of the Lord. Past 4 months, He protected us, He provided us. He has given everything what we need in our life. Though we have gone through many tough times, difficulties, at the same time we enjoyed and we are edified by the divine strength of the Holy Spirit. It's not because of what we have done, only because of His mercy, His merits, we could come thus far. Any child of God remembering the goodness of the Lord, he cannot hold his peace. We will shout to the Lord. From the very bottom of our heart, we say, thank you, Jesus. Let us honor the Lord this morning with the songs, music, whatever we do, we want to see the glory of the Lord moving in this sanctuary. Hallelujah, 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 hallelujah. As the nations are going through a tough time, pandemic experience, it's our obligation to pray for them. Many of our relatives, friends, or fellow brethren are suffering with the COVID. We need to pray. Hallelujah, let the hand of the Lord move in this nation. Let the people be delivered from the clutches of every sickness and weakness. Let the peace of the Lord, hallelujah, that passeth all human understanding, be their portion. Hallelujah, hallelujah, hallelujah. Kannukal adachu karthavine stotram cheythu prarthikkam. Ee vishudha sabha yogathil nam anubhavikkanda ella aathmeeka anubhavangalum karthavinte krupakalum aaswadikkanadinayi namukku prarthikkam. Bhavanathil irundhu kondu aaradhanayil pankedukkunna priyappettavar bhulokathinte vidha bhagangalil ee aaradhanayumayi chernu karthavine aaradhikkunnavar ഇന്ന് ആലയത്തിൽ കടന്നു വന്ന പ്രിയ ദൈവസഭ ദൈവമക്കൾ, നമുക്ക് ഒരുമിച്ച് ഒരു പ്രാവശ്യം കർത്താവിൻ്റെ നാമത്തെ ഉയർത്താമല്ലോ. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്തേക്കുമുള്ളത് എന്ന് പാടുവാനും നമ്മുടെ ആദരം കൊണ്ട് സ്തോത്രം ചെയ്ത് ആരാധിപ്പാനും ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. വൻകൃപയിൽ എന്നെ ഇന്നയോളം കാത്ത വൻകൃപയിൽ എന്നെ ഇന്നയോളം കാത്ത ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു ഇന്നും എന്നേക്കും ദൃഷ്ടി എൻ്റെ മേൽവ ഇഷ്ടമായി നോക്കും. ദൃഷ്ടി എൻ്റെ മേൽവ ചിഷ്ടമായി നോക്കും. ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ സ്തോത്രം ഇന്നും എന്നേക്കും. ഓരോ നാളും എൻ്റെ ഭാരം ചുമക്കും. ഓരോ നാളും എൻ്റെ ഭാരം ചുമക്കും. ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം. ഞങ്ങളുടെ സ്വർഗീയപിതാവേ, കഴിഞ്ഞ ഒരാഴ്ച കാലം മുഴുവൻ ഞങ്ങളുടെ ഭാരം ചുമന്ന, ഞങ്ങളുടെ വേദനകൾ ചുമന്ന, ഞങ്ങളുടെ നിന്ദകൾ ചുമന്ന ദൈവത്തിനു സ്തോത്രം. ശത്രുവിൻ്റെ ശല്യങ്ങൾ ഏശാതെ ഒരാഴ്ച മുഴുവൻ ഞങ്ങളെ കാത്ത ദൈവത്തിനു സ്തോത്രം. അവിടുത്തെ ദൃഷ്ടി ഞങ്ങളുടെ മേൽ വെച്ച് ഞങ്ങളെ ഇഷ്ടമായി നോക്കിയ ദൈവത്തിനു സ്തോത്രം. ഹല്ലേലൂയ. വൻകൃപയിൽ ഇന്നയോളം ഞങ്ങളെ പരിപാലിച്ച ദൈവത്തിന് സ്തോത്രം, സ്തോത്രം. എല്ലാ ദൈവമക്കൾക്കായി കർത്താവിനെ സ്തുതിക്കുന്ന കർത്താവേ, ആയുസോടെ ആരോഗ്യത്തോടെ ഞങ്ങൾക്ക് ആലയത്തിൽ കടന്നു വരുവാനും യേശുവിനെ വാഴ്ത്തുവാനും അവിടുത്തെ തിരുനാമത്തെ ഉയർത്തുവാനും ഒരുക്കിയ നല്ല അവസരങ്ങളിൽ നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നുവല്ലോ. കർത്താവേ, ആരാധനയ്ക്കായി കടന്നു വന്ന ജനത്തിൻ്റെ മേൽ കർത്താവിൻ്റെ കൃപയുണ്ടായിരിക്കണം. ഭവനത്തിലിരിക്കുന്ന ദാസിദാസന്മാർ ഈ ആരാധനയിൽ ഏകാഗ്രതയോടെ പങ്കെടുക്കുവാൻ അവരെ സഹായിക്കണമേ. ഭൂലോകത്തുള്ള വിശുദ്ധന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. സത്യത്തിലും ആത്മാവിലും അങ്ങേ ആരാധിക്കുന്ന സകല ജനത്തിൻ്റെ മേലും അവിടുത്തെ കരുണയുടെ കടാക്ഷം ഉണ്ടായിരിക്കണം. ബലഹീനരായ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവ് സൗഖ്യമയക്കണമേ. മനം തകർന്നവരുടെ മുറിവുകളെ കെട്ടണമേ. കർത്താവ് പീഡിതരെ സ്വതന്ത്രരാക്കി വിട്ടയക്കണമേ. ആലയത്തിൽ വെളിപ്പെടുന്ന ആത്മസാന്നിധ്യത്താൽ ഞങ്ങൾക്ക് ഇന്ന് രാവിലെ ലഭിക്കേണ്ട എല്ലാ ആത്മീയ ഉയരത്തിലെ അനുഗ്രഹങ്ങളും ഞങ്ങൾ പ്രാപിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പാടിയും പ്രബോധിപ്പിച്ചും കർത്താവിന് ഹൃദയത്തിൽ മഹത്വം കൊടുത്തും കൊണ്ട് ഇന്നത്തെ ആരാധന ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിനായി ഞങ്ങളങ്ങേ വാഴ്ത്തുകയാണ്. ഞങ്ങൾ ഈ സമയത്ത് കർത്താവേ രോഗത്തിൻ്റെ പീഡകളാൽ കഷ്ടപ്പെടുന്ന രാജ്യങ്ങളെ ഓർക്കുന്നു. ഭാരതത്തിനായി പ്രാർത്ഥിക്കുന്നു.
കർത്താവെ ബ്രസീലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മറ്റു രാജ്യങ്ങൾക്കായി ഈ രാജ്യത്തിനായൊക്കെ സ്തോത്രം. പ്രതിസന്ധിയുടെ നടുവിലായിരിക്കുന്ന ദേശങ്ങളോട് യഹോവയുടെ കരമുണ്ടായിരിക്കണമേ, യഹോവ കരുണ കാണിക്കണമേ, യഹോവയെ കരുണ കാണിക്കണമേ, ദേശങ്ങളെ കർത്താവ് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യയുടെ അവസാനം കൃപ ഭരിച്ചു നടത്തണം യേശുവിൻ ധന്യ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവിൻ്റെ മഹത്വമുള്ള നാമം ഇന്ന് പകൽക്കാലം ഈ ആരാധനയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ സഭായോഗമായി ആലയത്തിൽ കടന്നു വന്ന ഭക്തന്മാരായ ജനങ്ങൾക്കും ഭവനത്തിലിരുന്നു കൊണ്ട് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന വിശുദ്ധന്മാർക്കും ഭൂലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദൈവസഭയെ സ്നേഹിച്ച് ഈ ആരാധനയിൽ തുടർമാനമായി പങ്കെടുക്കുന്ന ധാരാളം പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാം ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ ഐ പി സി ഹെബ്രോൻ ഒക്ലഹോമയുടെ വന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. ഈ വൈഷമ്യമേറിയ കാലഘട്ടങ്ങളിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും ഒക്കെ നാം ആഴ്ചകളിൽ സമയം വേർതിരിച്ചിട്ടുണ്ടല്ലോ. ദൈവസഭ കാണിക്കുന്ന എല്ലാ കൂട്ടായ്മയ്ക്കും അപ്പോൾ തന്നെ ഭൗതികമായ രീതിയിൽ ദേശങ്ങളെ സഹായിപ്പാനായി നിങ്ങൾ കാണിക്കുന്ന കൂട്ടായ്മകൾക്ക് നന്ദി. ദൈവം നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. പാട്ടുപാടി നാം കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നേ അന്യേശ്വരാജനെ സർവകാലവും കീർത്തിക്കുന്നു. വൻ കൃപകൾ ഓർത്ത് വാഴ്ത്തുന്നേ ആയുസ് മുഴുവൻ യേശുവിന്റെ നന്മകളെ ഓർത്ത് ഉപകാരങ്ങളെ ഓർത്ത് പാടി കർത്താവിനെ സ്തുതിക്കാമൻ. വാഴ്ത്തുന്നേ യേശുരാജനെ സർവകാലവും കീർത്തിക്കുന്നു വൻ കൃപകളോർത്തു നന്ദിയാ. വാഴ്ത്തുന്നേ യേശുരാജനെ, ഓ വാഴ്ത്തുന്നേ യേശുരാജനെ സർവകാലവും കീർത്തിക്കുന്നു വൻ കൃപകളോർത്തു നന്ദിയാ. വാഴ്ത്തുന്നേ പാപം പേറി വൻ ക്രൂസിലേറി, എൻ പാപം പേറി വൻ ക്രൂസിലേറി, എൻ പാപം തീർത്തു നീ ശാപമൃത്യുവാ, എൻ പാപം തീർത്തു നീ ശാപമൃത്യുവാ. എന്നെ വീണ്ടെടുത്ത സ്നേഹ ദൈവമേ, ദൈവ സ്നേഹ ദൈവമേ, സ്നേഹ ദൈവമേ, സ്വന്തമാക്കിയ നി സ്നേഹമോർത്തു ഞാൻ പാടും ജീവനാളല്ല. സ്വന്തമാക്കിയ നി സ്നേഹമോർത്തു ഞാൻ പാടും ജീവനാളല്ല. പാടുന്നേ യേശുരാജനെ സർവകാലവും കീർത്തിക്കുന്നു വൻ കൃപകളോർത്തു നന്ദി. വാഴ്ത്തുന്നേ യേശുരാജനെ, ഓ സ്വർഗീയനോട് എന്നെ ഇണക്കയോ, സ്വർഗീയനോട് എന്നെ ഇണക്കയോ, നിൻ ജീവൻ മൂലമാ തൻ പുത്രനാക്കിയോ, നിൻ ജീവൻ മൂലമാ തൻ പുത്രനാക്കിയോ. ശ്വാസമാ കർത്താവേ
പറഞ്ഞാട് ഹല്ലേലൂയ യെശയ്യാ പ്രവചനം 40:12 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു അതിന്റെ അളവുകോൽ കൊണ്ട് ഭൂമിയെ അളക്കുവാൻ ശക്തനായ ദൈവം ഹല്ലേലൂയ സമുദ്രത്തെ വെള്ളത്തെ അവൻ അളക്കുന്നു ഹല്ലേലൂയ പർവ്വതത്തിന്റെ പർവ്വതത്തെ അവൻ തുലാസിൽ തൂക്കുന്നു ഇത്ര വലിയവനായ ഒരു ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് കൽപ്പിച്ച ഭാഗ്യത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം നമ്മുടെ ഇപ്പോഴുള്ള മഹാവ്യാധിക്ക് അന്ധഹലാന്തം വരുത്തുവാൻ ശക്തനായ ദൈവമാണ് ഹല്ലേലൂയ ഹല്ലേലൂയ ആ ഭാഗ്യം ലഭിച്ച അവരായമാം ഹല്ലേലൂയ ശക്തിയോടെയും പൂർണ്ണാത്മാവോടെയും ഏകാഗ്രതയോടെയും ഹല്ലേലൂയ പൂർണ്ണ ശക്തിയോടെയും ദൈവത്തെ പാടി ആരാധിക്കാം ഹല്ലേലൂയ ഈ അവസ്ഥകൾക്ക് ദൈവം ഒരു മാറ്റം വരുത്തട്ടെ നമ്മുടെ ഭാരതത്തിന് ദൈവം ഒരു വിടുതല നൽകി കൊടുക്കട്ടെ ഹല്ലേലൂയ ശക്തിയോടെ ശക്തിയോടെ ഏകാഗ്രതയോടെ ദൈവത്തെ ആരാധിച്ചാട്ടെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടാം ആരാധനയ്ക്ക് യോഗ്യരെ അങ്ങനെ ഞങ്ങൾ ആരാധിക്കുന്നു ഹല്ലേലൂയ 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 നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടി ആരാധിക്കാം ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ അഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ അഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ ആത്മാവിലാരാധിക്കാം കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ ആത്മാവിലാരാധിക്കാം കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും നീതാ ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും നീതാ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയൽ പിടിച്ചെടുത്തു പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയൽ പിടിച്ചെടുത്തു പാവന ദിനം തന്നു പാപത്തിൻ കറമുക്കി പാവന ദിനം തന്നു പാപത്തിൻ കറമുക്കി രക്ഷിച്ചതാലങ്ങി ഞാൻ എന്നാളും ആത്മാവിലാരാധി
Remain standing for the reading of the Psalms. Namanilkana Nimpil Nudane, Tonutiona Sangatram, Waki Pridamai, Waki Mai Wai, Namakartavane, the Boil Kalam, Namakavil to Maradika, they were the Stotram. Psalms 91, please. Our son at the moon walking, Namcher, the Waikin, the Irikim. Elaukum Subiridum, Mikaber, Manapart of my Sangatraman, they were the Stotram. In my Sangatanam Baita, they were the Aradikim, Bol Hallelujah. Sagala Bandarangalayan, they were the Stot, Hallelujah. Shaki the old good day. What is the Lord today? Namakasanga Vajamakatane, Aradika, and they were in a stotram. Hallelujah. Vaikunu Atirande Maravasikayum, Sarvashak, and then the Ingil Park and Jain the Ven Avan the Nevertakar and the Kanil Ninum, Nasher Maya Mahamar in the Buduikum. Ratle Paiteum, Pagal Park and Astrateum Ninda was at the Iron Berum, Ninda Valet was the Iron Berum, Medum, Yangulum, other than the Nord Arturilla. Yohave, Nina Sanga the Magundu, Ni Atune and the Vasustramaki, you know. Nindela, what you call in the neck, I can't. I'm in the neck, Gurte, and Ruden Maro, the Kalpikum Simatimelum, Anilimel in the Jautum, Balasimute, Imperium Bamire, the Medicalium Arthabajerno Vaikam. I'm in the name of Litabashikum, Nan Utramarum, Castagarta, Nan Avino Dudaricum, Nan Avane, Vidjamata Bertum. Dear guys, on the Yana trip to Artum, Yenarisha, Avrikan, Jordan, David Stotram, Namade, Visha, the Kangala Circle, Kuerti, Kondichil, and the Mishangala, Namakartan, and the Makara, the Kam, David Stot, Hallelujah, praise the Lord, David and Ame, Hallelujah, Sorga, the Circle of Sikh, Namakarta, Vinekurche, Hallelujah, Avende attributes, Kurangala, Kurjan, Lois, and the Kara, Parain, the David Stotram, Jano, Atinunde, Maril Vasikayum, Sarah Shakta, Park, Jano, and Hallelujah, in the Valakar, and Namade, Namade, Ripum, Namadelpum, Namade, I was ten, Namade, Shoria, Nam, every Irikuno, Namakarta. I'm going to go to the house.
സ്തോത്രം. നമ്മുടെ ദൈവം വിശ്വസ്തനാണ് മക്കളെ. ഹല്ലേലൂയ. വാക്ക് പറഞ്ഞാൽ മാറാത്ത കർത്താവ് ദൈവീയ വാക്കുകളെ മുറുകെ പിടിച്ചോണ്ട് ഇന്ന് പാലക്കാട് ഹല്ലേലൂയ പ്രത്യേകാൽ ലോകമെങ്ങും പ്രതികൂലങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മാതൃരാജ്യം ഭാരതത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ലോ ദൈവത്തിന് സ്തോത്രം. ഇന്ന് നാം ഇടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ ഒരു പ്രത്യക്ഷ അടയാളത്തോടുകൂടെ ദൈവത്തിന്റെ കരം കാണുവാൻ നമുക്ക് സഹായിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നാം ഒന്ന് ചെയ്യണം. അവനോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. ഹല്ലേലൂയ. നാം നമ്മുടെ അവകാശം നമ്മുടെ ഹല്ലേലൂയ നമ്മുടെ ഭാരപാത്രം നമ്മുടെ കർത്താവാകുന്നു. നാം ആരോടാണ് പണി ചേർത്തിരിക്കുന്നത്? ഈ ലോകത്തോട് പണി ചേർത്തിരിക്കുന്നുവോ അത് നമ്മുടെ കർത്താവിനോട് പണി ചേർത്തിരിക്കുവോ? തിരുവചനം പറയുന്നു, അവനോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവനുടെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും, അവനെ വിളിച്ച് പരീക്ഷിക്കും, ഞാൻ ഉത്തരവള്ളും. എങ്കിൽ ഇന്ന് പാൽക്കാലം കൂടിയിരിക്കുന്ന ദൈവമക്കളെ, ദൈവസഭയെ, ഹല്ലേലൂയ, ഇന്ന് പാൽക്കാലം ഏക ഹൃദയത്തോടുകൂടെ നമ്മുടെ കർത്താവിനെ വിളിച്ച് പരീക്ഷിക്കുന്നെങ്കിൽ, അവനോട് പണി ചേർത്തിരിക്കുന്നെങ്കിൽ, ദൈവത്തിന് സ്തോത്രം. വിടുവിപ്പാൻ തകർന്ന കർത്താവ് സ്വർഗ്ഗത്തിൽ എഴുന്നേൽക്കുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഏത് ഭീതികരമായ അവസ്ഥയാലും ഹല്ലേലൂയ, അവനോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവനുടെ നാമത്തിലെ ഞാൻ അവനെ ഉയർത്തും. ഹല്ലേലൂയ. ഒരനർത്ഥത്തിനും ഭവിക്കയില്ല, ഒരു ബാധയതിന്റെ കുടയത്തിനെടുക്കില്ല. നമ്മുടെ അവകാശമാണ്, സ്വർഗത്തിലെ അപ്പച്ചൻ നമുക്ക് നൽകിയിരിക്കുന്ന അവകാശമാണ്. ആ അവകാശത്തെ ക്ലേശിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. കാരണം നിങ്ങളുടെ ദൈവമേ, സ്വർഗത്തെ പിതാവേ, മനോഹരമായ പാലക്കാലത്ത് ഞാൻ വീണ്ടും സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഒരു വിശുദ്ധ സഭയം കൂടി നിങ്ങൾ ആരാധിപ്പാണ്. ഈ ഭൂമിയിൽ കുറിക്കുന്ന അവകാശത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, ഞങ്ങൾ വാഴ്ത്തുന്നു. ഹല്ലേലൂയ. സംഭവമായ ഒരു അച്ഛൻ്റെ കാലം ഞങ്ങളെ കടന്നുപോയി കർത്താവേ. കൺമണി പോലെ ഞങ്ങളെ പരിപാലിച്ചല്ലോ. ഹല്ലേലൂയ. സംഘടനക്കാരനോട് ചേർന്ന് പാടുവാൻ തക്കണം. ഒരാനോടത്തോ നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധ നിന്റെ കൂടെ അടുക്കയില്ല. നിന്റെ എല്ലാ വഴിയിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് ദൂതന്മാരോട് കൽപ്പിക്കും. ദൂതന്മാരോട് കൽപ്പിച്ച് ഹല്ലേലൂയ. യഹോവയുടെ ദൂതൻ തന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളം ഇറങ്ങിയ വിടി വനപ്രകാരം ഞങ്ങളെ കാത്തനാ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പാലക്കാട് സഭ യോഗത്തെ സംബന്ധിച്ച് പ്രാർത്ഥി കർത്താവേ. മനോഹരമാക്കി നിങ്ങൾ പാടി ആരാധിപ്പോ സഹായിച്ചല്ലോ. സംഘത്തിൽ കൂടെ സംസാരിച്ചല്ലോ കർത്താവേ. ഹല്ലേലൂയ. കർത്താവിനോട് പണി ചേർത്തി സഹായിക്കുമാറിയാണ് പ്രാർത്ഥിക്കുന്ന സ്തോത്രം. രോഗമെങ്കിൽ കർത്താവ് പ്രസിഡന്റ് കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പാലക്കാട് ഞങ്ങളുടെ നിന്നെ ആരാധിപ്പോൾ കർത്താവേ. ദേശമായി കുടുംബങ്ങളായ സഭകളായ രാജ്യങ്ങളായി ഹല്ലേലൂയ. ദൈവത്തിന്റെ വിളി കാണുമ്പോൾ സഹായിക്കുമാറാകേണ്ട പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സഭയാജ്യങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ കർത്താവേ. തുടർന്ന് നല്ല സുഷ്ടി അനുഗ്രഹമാക്കി തീർക്കുമാറാകേണ്ട പ്രാർത്ഥിക്കുന്നു. പുത്രനെ ജന്മത്തെ മഹത്വപ്പെടുത്താൻ സ്തോത്രം. സകലമാനവും മഹത്വം പുച്ച കർത്താവിന് ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അപേക്ഷിച്ച് കേൾക്കുമാറാകണമേ. ആമേൻ. പ്രൈസ് ലോർഡ്. ഈ ആഴ്ചത്തെ സ്കെഡ്യൂൾ അറിയിക്കുന്നു. മൺഡേ മുതൽ സാറ്റർഡേ വരെ നമുക്ക് റെഗുലർ പ്രയർ ഉണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ 21-day ഫാസ്റ്റിംഗ് കണ്ടിന്യൂ ചെയ്യുന്നു. മൺഡേയിൽ ആസ് യൂഷ്വൽ അറ്റ് 7 PM പ്രയർ ലൈനിൽ കൂടെയുള്ള പ്രാർത്ഥന ഉണ്ടായിരിക്കും. ട്യൂസ്ഡേ ഫ്രം 7 o'clock വി വിൽ സെപ്പറേറ്റ് ദ ടൈം ഫോർ പ്രയർ. വെനസ്ഡേയിൽ സിസ്റ്റേഴ്സ് മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. തേഷ്ടയിലും അതുപോലെ തന്നെ 7 മണി മുതൽ പ്രാർത്ഥനയ്ക്കുള്ള സമയം നമ്മൾ വേർതിരിക്കുന്നു. ഫ്രൈഡേയിലും സാറ്റർഡേയിലും ആസ് യൂഷ്വൽ വി വിൽ ഹാവ് അവർ റെഗുലർ മീറ്റിംഗ് അറ്റ് 7 o'clock. അറ്റ് ദ സെയിം ടൈം ഫ്രൈഡേ ഈവനിങ് വി വിൽ ഹാവ് അവർ ഇംഗ്ലീഷ് ബൈബിൾ സ്റ്റഡി അറ്റ് ചർച്ച് ഇൻ പേഴ്സൺ. സോ ഇഫ് എനിബഡി ഇൻട്രസ്റ്റഡ് പ്ലീസ് പാർട്ടിസിപ്പേറ്റ്. ദാറ്റ്സ് അറ്റ് 7 o'clock ഫ്രൈഡേ ഈവനിങ്. ആൻഡ് ഞാൻ കഴിഞ്ഞ ആഴ്ച അനൗൺസ് ചെയ്തതുപോലെ നമ്മൾ കോവിഡിനാൽ ഭാരപ്പെടുന്നതായ ദൈവമക്കളെ, ഇന്ത്യയിലുള്ള ദൈവമക്കളെ സഹായിക്കാനായിട്ട് ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്തായിരുന്നു. അതിന് ദൈവമക്കൾ വളരെ അനുഗ്രഹിക്കപ്പെടുത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനിടയായി. കർണാടക, കേരള, മഹാരാഷ്ട്ര എന്നീ 3 സ്ഥലങ്ങളിലുള്ളതായ കോവിഡിനാൽ ഭാരപ്പെടുന്ന ദൈവമക്കളെ സഹായിക്കാനുള്ളതായ ഫണ്ട് നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിന് ദൈവമക്കളോടുള്ള നന്ദി ആ വിഷയത്തിൽ അറിയിക്കുന്ന സഹകരിച്ച എല്ലാവരോടും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം മറ്റു പല സ്ഥലങ്ങളിലും വളരെ ബുദ്ധിമുട്ട് ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഡൽഹി, ഗുജറാത്ത്, UP, ഛത്തീസ്ഗഡ് എന്നീ സ്ഥലങ്ങളിലൂടെ അവിടെ ഭാരപ്പെടുന്ന ദൈവമക്കളെ സഹായിക്കണമെന്നുള്ളൊരു താല്പര്യം ഞങ്ങളുടെ ഹൃദയത്തിൽ വന്നിട്ടുണ്ട്. ആർക്കെങ്കിലും ആ വിഷയത്തിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഞങ്ങളെ വിളിച്ചറിയിക്കുക. അതിനകത്ത് പ്ലഡ്ജ് ചെയ്യുവാൻ നിങ്ങളെ സഹകരിക്കുക. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.
അടുത്ത ആഴ്ച ഏരിയ നമ്പർ 2 and 3 ഒരുമിച്ച് വന്ന് ആരാധിപ്പാനുള്ളതായി ക്രമീകരണം നമ്മൾ ചെയ്തിരിക്കുന്നു. ദയവായിട്ട് നിങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിക്കണം. ക്യാൻസലേഷൻ ഉണ്ടെങ്കിലും പറയണം, മറ്റാർക്കെങ്കിലും വന്ന് ആരാധിപ്പാൻ സഹായിക്കുമല്ലോ. ഒന്ന് ഫോൺ വിളിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്യുമോ എന്നെയോ ഫിന്നി മാത്യുവിനെയോ ഒന്ന് ടെക്സ്റ്റ് ചെയ്യുകയോ ചെയ്താൽ ഞങ്ങൾക്കത് സീറ്റിങ്ങിന് ഞങ്ങൾക്കൊരു സഹായമായിരിക്കും. അതുകൊണ്ട് ദൈവമക്കളെ ദയവായിട്ട് ആ വിഷയത്തെ ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. Praise the Lord. I praise God that He has given me this opportunity to stand before you all once again. I'm really glad to see that we are at maybe half strength, and we're slowly coming back, returning to from over a year of being separated. I'm really glad that we're able to worship together. If there's any blessing to speak of, I'm really glad that we could worship together as families. I've really enjoyed that, and I'm thankful for that. I'm going to continue in our study of the book of Acts. Let's turn to Acts chapter 13. And Justin stopped last week at Acts 13. Verse 4, so I'm going to read from verse 5 onwards. And then when they were at Salamis, they preached the word of God in the synagogues of the Jews, and they had also John to their minister. And when they had gone through the isle unto Paphos, they found a certain sorcerer, a false prophet, a Jew, whose name was Bar Jesus, which was with the deputy of the country, Sergius Paulus, a prudent man who called for Barnabas and Saul and desired to hear the word of God. But Elymas the sorcerer, for so is his name by interpretation, withstood them, seeking to turn away the deputy from the faith. Then Saul, who also is called Paul, filled with the Holy Ghost, set his eyes on him and said, O full of all subtlety and all mischief, thou child of the devil, thou enemy of all righteousness, wilt thou not cease to pervert the right ways of the Lord? And now behold, the hand of the Lord is upon thee, and thou shalt be blind, not seeing the sun for a season. And immediately there fell on him a mist and a darkness, and he went about seeking some to lead him by the hand. Then the deputy, when he saw what was done, believed, being astonished at the doctrine of the Lord. Praise the Lord. So as Justin was speaking last week, he stopped or he spoke about how Paul and Barnabas, Paul, who was also who was previously known as Saul, his name was all along Paul, right? He didn't have a name change, so he was always called Paul. But from this point on, the Bible only refers to him as Paul, not as Saul. I'm not going to go into the significance of that at this point. But my point is, they were sent out by the church, the local church that they were part of, and it says they were sent forth by the Holy Ghost, or by the Holy Spirit led them, and this is the beginning of many missionary journeys by Paul. So Paul is launching, along with Barnabas, onto his first missionary journey, and they go to different places, and we'll, in the coming weeks, hopefully we'll cover and discuss the missionary journeys of Paul, which is what now, from now till the end of Acts, is the main theme of the book of Acts, is the missionary journeys, and then finally towards him being on trial toward the end of the book. So, as he's beginning his first missionary journey, he reached the first kind of significant place that's mentioned is the island of Paphos. And
And a sorcerer found him. And even though he was in a foreign place, this was a Jew that was meeting him, it says. And he was a false prophet, a sorcerer, whose name was Bar-Jesus. So now this person, he was, even because he was a sorcerer, and there was somebody with him, was a deputy of the place, his name is Sergius Paulos, he was interested in hearing the way of the Lord, the doctrine of God. And Bar, the sorcerer, his name was also Elymas, and this Bar-Jesus or Elymas was preventing Sergius Paulos from hearing the word of God. Okay? So, and then Paul struck him with blindness, and he couldn't see for a season. Okay, so what I want to talk to you today about is start with kind of this incident and really talk to you about what kind of the spiritual side of what this means. So Bar-Jesus, the Jew, the sorcerer, his given name means son of Jesus. His name is son of Jesus. And he was also known as Elymas, which means sorcerer. Okay, so he had two personalities, which was son of Jesus, but his true personality was that Elymas, that of a sorcerer. Okay, and he was trying to prevent somebody from knowing the gospel. Okay, so we see this conflict there that Paul resolved. So this, what I want to talk to you about today is about Bar-Jesus and how he prevented knowing the way of the Lord. So it's almost like, this is relevant to us, it's almost like this Bar-Jesus was like a virus, was preventing Sergius Paulos, our spirit man, from receiving what? The oxygen or the way of the Lord. Okay? So stay with me for a second. I'll carry this analogy throughout. So Bar-Jesus was preventing or stopping from Sergius Paulos from knowing the way of the Lord. Okay, so I'll come back to that. But so what is this way of the Lord? Because Jesus himself in Matthew 7, 13 through 14 said, "Enter ye in at the straight gate," or the narrow gate, "for the wide is the gate, and broad is the way that leadeth to destruction. And many there be which go in thereat, because straight is the gate, and narrow is the way which leadeth unto life, and few there be that find it." So now Jesus is saying the way of the Lord right here. Okay, what it means to be on the way of the Lord. He is saying that the way of the Lord is narrow. The entrance is narrow. The road is narrow. And the way of destruction is broad. The entrance is broad. It's easy to go through. And it says many go through the broad way. And many go through that broad gate because, let's be honest here, if we're given between two choices in our regular life, we always want to take the easy way, right? We're, after all, just humans, right? We want to just take the easy way, which is natural. So Jesus is saying, but his way, you have to choose to go through the narrow gate. We have to choose to stay on the narrow road. That means it's a road that was not easy. You had to push through. You had to push through the gate. You had to push through the road and stay on it until the end. So, but he's saying only a few find it. He didn't say only a few are on it. He said only a few find it. It's like when we're looking on the GPS and we're trying to find this, and sometimes, you know, it might not be on the GPS, and there's a small, especially if you go
to Kerala, right? I mean, sometimes the way is like, you know, somebody will give you direction, just go this way, and then there's a small little thing, and we might miss it, right? Because it's a small little way, and one ambassador car barely fits through the road, right? You all with me? So sometimes you got to get out of the car, maybe you have to walk. So this is the way that Jesus is describing, is it's narrow, and the way is narrow. It's not easy. In fact, it's very, very difficult. And he is saying only a few will find it. So now we might think, you know, there's many layers to this. You know, we can look at this as preaching the gospel, right? You know, you preach the gospel and only a few will find Jesus through our preaching. But this also applies to us who call ourselves Christians, right? Are we bar Jesus, son of Jesus, but really Elymas? Or are we allowing Bar-Jesus to be blind for a season, our fleshy man, so that Sergius Paulus, our spirit, might go stronger? Because we have, as we push through the narrow way. You all with me? So now the secret is, see, it's not about the way itself. You know, God didn't design this obstacle course for us, right? Because the reason it's narrow, it's because the key is because Jesus said, I am the way, the truth, and the life. I am the way. See, it's not that you're taking a road to get to Jesus. No, the point is Jesus is the road. Jesus is the gate. Only a few will find him. See, as we come to church and live out this Christian life, you know, many of us come to him for different reasons, right? You know, we want answers to our problems. We want certain things, right? We want fellowship. All of those are fine. We make rules and regulations, all these man-made things that we follow, right? Maybe those are fine, but we forget it's about Jesus. Those things are useless unless it's about Jesus. Jesus himself is the way. And we have to strive to find Jesus every day of our lives. You all with me? And we have to cause Elymas to be blind for a season. Just like Paul, we have to command Elymas to be blind so that Sergius Paulus may find, our spirit man may find the way of the Lord. You all with me? Can I hear an amen? All right. Thank you. So let me give you an example. I really thought of it as Zach was sharing from the Word on Friday at the English Bible study. And God showed me an angle to this, as related to this. In Exodus chapter 15, verse 23 to 27. And when they came to Marah, they could not drink of the waters of Marah, for they were bitter. Therefore, the name of it was called Marah. And the people murmured against Moses, saying, what shall we drink? And he cried unto the Lord, and the Lord showed him a tree which he had cast into the waters. And the waters were made sweet. There he made for them a statute and an ordinance, and there he proved them, and said, if thou wilt willingly would diligently hearken to the voice of the Lord thy God, and will do that which is right in his sight, and will give ear to his commandments, and keep all his statutes, I will put none of these diseases upon thee, which I brought upon the Egyptians, for I am the Lord that healed thee. And then they came to Elim, where were 12 wells of water, and 70 palms, and they encamped there by the waters. See, they had just gone through the Red Sea. As it says in 1 Corinthians 10, they were all baptized in the Red Sea, right? So they were all just baptized into the Red Sea. They had just experienced this enormous moment of praise and worship, right? Miriam led songs, and they were all rejoicing and praising God. And then immediately they were thirsting. It says in the previous verse, they found no water. And immediately they came to a place called Marah, and then now the water they found was bitter.
So this, my dear brothers and sisters, is the way of the Lord. See, we have to examine ourselves. Is our attitude going from problem to problem? Are we looking to God to solve our problems? Or are we living to walk this way of the Lord to find Jesus no matter what we're going through, right? Still come to God for strength in the midst of trouble. But I feel like we go from thing to thing because we're only looking for water. So the Israelites were looking for water, right? The whole complaint was water, that I'm about to die. But the water that came out of the rock later in Rephidim, it says that rock that followed them was Christ. See, this water is bitter because the life in Christ is bitter many times. God has not promised us a broad way. He promised us a narrow way. And sometimes it's bitter. But when Moses pointed, God pointed Moses to the tree, which is the cross, the water was turned bitter. So it's not that the bitterness went away. It was sweet in their mouth. You all with me? That when you are crucified, as Paul said, I am crucified with Christ. And it is yet no longer I live, but Christ in me. So the question is Christ living in you? Have you found this way? Have you pushed through the gate to find a way, the way of the Lord, which is Christ? It's not the way to Christ. We're not on this journey from problem to problem for seeking deliverance. God, solve my problem, help my family. They were not God. We didn't come to God to find water and complain like the Israelites. We came to God to find sweetness in the midst of bitterness, and that sweetness is being crucified with Christ. You all with me? Is this too hard? It's simple, really. When our desire is turned, it says in 2 Corinthians chapter 3, the veil is upon the eyes of the Israelites because their heart was turned away from God. But when the heart is turned, the veil will be removed and we can see Jesus. This is what Justin was talking about last time. You know, when we come to worship Christ and Christ alone, then we say we don't have a problem giving tithe. We don't have a problem giving our life to Christ. God, here's my whole bank balance. Take it. It's all yours. And we're not like squeezing out 10%. We're not trying to squeeze out, you know, a way to do things for God. We're not doing it out of guilt or obligation because the life I'm living, it's Christ living in me. It's Jesus. Let's not forget, a year away. So it's like over the past year, right? I mean, I am really glad to be worshiping together. I really enjoy the communion we have together. But don't get me wrong. Jesus was not absent from my life last year. I wasn't unhappy about not coming together because I didn't feel Jesus in my life. So that's what you had to ask yourself. Were you wanting to come back because that was your only communion with God, right? If we're stranded on a remote island, will we still have Jesus with us? You all with me? So this is the question. Are you following this narrow way? Or are you on the way of destruction, which is broad and easy? Or are we pushing through the obstacles and finding, we're not, see that's why the Israelites, when they came to Canaan to spy out the land, right, they, and they were, we all know the story, the 10 of them, they saw the blessings that can become from living in this promised land, from inheriting it. But they could not overcome the giants, or they were afraid of the giants. But Joshua and Caleb said, this is why God called us out. This is the way of the Lord. Even if I had to give my life for it, this is Jesus. I don't want anything else. You know what I'm saying? I'm not going to live in this wilderness because this is who I am. This promised land is Christ.
Yes, in eternity we will be with him, but it starts here. Ephesians chapter 2 says we are seated in heavenly places already. He has seated us in heavenly places today. You all with me? Have you found Jesus now? Is Jesus with you now? So, as you know, I'm going to share one more thing. None of us has escaped the, what is happening in India, I hope, and the extreme distress and suffering that people are going through, right? And the primary thing that they're suffering is because of a lack of oxygen, right? And people are, are running. I have even people in my close friends who's, who was messaged saying, hey, you all know a way to get oxygen from my family. And you can't find oxygen anywhere. And people are suffering from that. It's obviously a serious and terrible thing to lose your life. But have we thought of it this way when we think of our eternal life? Right? Do we treat church, my whole point is, do we treat church as a hospital? Are we coming here, is this the only time you get the oxygen? Is this the only time you find Christ? Because if we don't have the virus, which is elemus, in us, then we don't need, then the elemus doesn't prevent us from getting oxygen. But if we allow elemus to be blind and Sergius Paulus is growing stronger and stronger in the spirit and is becoming strong, then whether I'm in church or away from church, I'm breathing oxygen freely because Christ is in me. I'm crucified with Christ and Christ is living in me. And I'm communing with him. My spirit is communing with him. But if you are just dying because this is the only time you can breathe this oxygen, you run to and fro because of people in the wilderness, they were crying for water, they were about to die, but the water they sought was not the living water. You all with me? Is this the only time you get the oxygen? Or are you freely breathing the oxygen that is Christ? No matter what is happening in our lives, no matter, what can the virus do? The maximum we can do is kill us, right? Again, I'm not saying this, in a very nonchalant way. It is a very serious thing. But we have to take our eternal life even more seriously. If we lose eternity, we've lost everything. So seek the oxygen. Put elemus away. I'll invite the worship team to come forward. Let elemus be blind so that Sergius Paulus may grow stronger. Let our spirit may grow stronger because Christ might grow stronger in me. That's what Justin was talking about last time. We want church to be so many things. We want church, it's like the Israelites complaining, oh, church is not, I don't get anything from church. We run from message to message and thing to thing. And it's because we can't find the oxygen. But if Christ is in me, I can commune with Christ wherever I am. I'm not seeking and complaining. I'm finding Christ and showing others to Christ. You all with me? And that was not pointed out to anybody. But as we're coming back together, I want us to remind us that this is not a hospital. Far from it. This is a communion, assembly of saints who are bought and redeemed by the blood of Christ, who has crucified with Christ, and Christ is everything to them, and they are on the way with Christ. And as Justin reminded last time, I was really touched by it because he said, when you're coming here to worship, are you just praising or are you worshiping? But worship is not about singing songs, but if you don't see Christ and you surrender everything to him, if you're not doing that, you're not really worshiping. So why are we here? Let's all stand together for worship. Why are we here? And again, this is not
This is from over a year of introspection and taking stock of my own spiritual life. I'm able to share some of this. It's, you know, we're always seeking oxygen, but we need to be breathing it freely. May his name be glorified. Amen. I just wanted to read something just to follow along with that. It reminded me of Romans chapter 7. Verse 22, it says, "For I delight in the law of God in my inner being, but I see in my members another law waging war against the law of my mind and making me captive to the law of sin that dwells in my members. Wretched man that I am, who will deliver me from this body of death? Thanks be to God through Jesus Christ our Lord. So then I myself serve the law of God with my mind, but with my flesh I serve the law of sin." But then it talks about in chapter 8, there is therefore now no condemnation for those who are in Christ Jesus. For the law of the Spirit of life has set you free in Christ Jesus from the law of sin and death. And later it talks in verse 6, it says, "For to set the mind on the flesh is death, but to set the mind on the Spirit, on Jesus, on God, is life and peace." And so during this moment where we just talked about, you know, are we focusing on Jesus? I encourage all of us to set our minds on Jesus in this moment, to focus on him, to ask the Holy Spirit to help us in these moments where we want one thing, where our flesh wants one thing, but we know deep down that our inner man needs to be strengthened daily. And that's only through Jesus. It's only through this life in the Holy Spirit. And so I pray that this morning that these songs will be encouraging as we sing these songs together. Father, we just thank you. We come before you, Lord, and we submit to you. Forgive us if we haven't fixed our eyes on you, on your mission, on your goal, on your purpose for us, oh God. Lord, God, this road is going to be so hard, so difficult, but with you, oh God, is a fountain of life, no matter what we go through, oh Jesus. Lord, thank you that you've given us eternal life. Let us not lose that, oh God. Let us not lose our focus. But during times where we forget, oh God, I pray that we will fix our eyes on you, Jesus, that we will set our mind on the Spirit, which is life and peace, oh Lord. Thank you for who you are, Jesus. And God, I look to you, I won't be overwhelmed. Give me vision to see things like you do. And God, I look to you, you're where my help comes from. Give me wisdom, you know just what to do. Jesus, you are wisdom, oh God. You are wisdom alone, Jesus. Father, we fix our eyes on you, Jesus. Let's sing that again. And God, I look to you. I won't be overwhelmed. Give me vision to see things like you do. And God, I look to you. You're where my help comes from. Give me wisdom, you know just what to do, and I will love you, Lord, my strength, and I will love you, Lord, my shield, and I will love you, Lord, my rock, forever. God, I look.
like you do. And God, I look to you. You're where my help comes from. Give me wisdom. You know just what to do. And I will love you, Lord, my strength. And I will love you, Lord, my shield. And I will love you, Lord, my rock. Forever, all my days, I will love you, God. And hallelujah. Hallelujah, our God reigns. Hallelujah, our God reigns. Forever all my days. Hallelujah. Oh, oh, and hallelujah, our God reigns over my life, Lord. And hallelujah. Teach us how to submit to you. Teach us how to submit to your authority, to your leadership, Lord. It's about your kingdom, oh God. Your kingdom is everlasting, oh Father. Oh God, every other kingdoms, every other idols, oh God, will fall, oh Father. But you remain the same. You will live forever. You are everlasting, oh God. Oh Father, we want to be with you for eternity, oh God. So would you teach us to put our flesh to death, oh Father, to live in the Spirit, oh Jesus. That's what you want us to do, oh God. So Father, we invite you into our hearts in this moment. This is another moment you've given us, oh God. If we are not living in the Spirit, if the Spirit is not in us, oh God, let our hearts be open. We invite you inside to live inside of us, God. That is what you desire. Holy Spirit, would you come in inside of us, God? We can't live, we can't move another step without you, Lord. We really, really need you, oh God. Would that be our desire? Would we see ourselves and see how wretched we are? And would we see that we need the Holy Spirit? The only way we can be transformed is through the Spirit. We can't do it on our own, but we need you, Jesus. So we welcome you, oh God, into our hearts, into our families. Oh God, thank you. Thank you, Lord. Holy Spirit.
sing, rise up and rise up within me, living water, Spirit of God in me. You are welcome in this place. You Let the name of God be blessed one more time in our midst. The presence of God is in our midst and God is blessing us. And when in an unbelieving place you have proclaimed faith, that is when you see the faith. ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്തിടത്ത് നാം പ്രതീക്ഷകളെ കൊണ്ട് നിറയുമ്പോഴാണ് അത് യഥാർത്ഥ പ്രത്യാശയായി മാറുന്നത്. And when there is no expectations, you are full of expectations, that is what is called hope. ഈ ആഴ്ച മുതൽ ചില ആഴ്ചകളിലേക്ക് ഒരു പുതിയ വേദ പഠന പരമ്പര നാം ആരംഭിക്കുന്നു, യാക്കോബും കൽത്തൂണുകളും എന്നൊരു ചിന്ത. And from this week onwards, we are going to start a new topic. It is called Jacob and the Stone Pillars. കൽദേയ പട്ടണത്തിൽ നിന്ന് ഏകനായ ദൈവം വിളിച്ചു വേർതിരിച്ച് അബ്രഹാം അല്ലേ വിശ്വാസം അതിവിശുദ്ധ വിശ്വാസത്തിന് ഉടമസ്ഥനായി മാറി. And Abraham, who was called out of the Ur of Chaldees, he became the father of faith. ദൈവത്തിൽ താൻ അർപ്പിച്ച തന്റെ ആഴമേറിയ വിശ്വാസം അണുവിട വ്യതിചലിക്കാത്ത വിശ്വാസം നിമിത്തം വിശ്വാസികളുടെ പിതാവ് എന്ന പേരിന് താൻ അർഹനായി മാറി. And because his faith was very strong and he was not sharing in his faith, he was known as the father of faith. അബ്രഹാമിന്റെ വിശ്വാസ ജീവിതത്തിന്റെ ഏറ്റവും പരമോന്നതമായ അനുഗ്രഹം എന്ന് പറയുന്നത് താൻ ഉൾക്കൊണ്ട വിശ്വാസത്തെ അടുത്ത തലമുറയ്ക്ക് കൈമാറുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. The greatest thing about the blessings of the Abraham was that he was able to pass this faith to the next generation. അബ്രഹാമിൽ നിന്ന് ഇസഹാക്കിലേക്കും ഇസഹാക്കിലേക്കും യാക്കോബിലേക്കും തുടർന്നും ഈ വിശ്വാസം കൈമാറുവാൻ അബ്രഹാമിന് സാധിച്ചു. And Abraham was able to pass this faith from him to Isaac to Jacob. ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നാം അബ്രഹാമിന്റെ മക്കൾ എന്ന പദവിയിലേക്ക് ദൈവം നമ്മെ ഉയർത്തി എന്ന് വചനം വായിക്കുന്നു. And the word of God we read that because we have faith in Jesus Christ, we are called the sons of Abraham. അതാത് സമയങ്ങളിൽ നാം ദൈവസന്നിധിയിൽ സമർപ്പണത്തോടെ എടുക്കുന്ന തീരുമാനങ്ങൾ മറ്റുള്ളവർ അറിയത്തക്കവണ്ണമുള്ള സ്മാരക സ്തംഭങ്ങൾ അല്ലെങ്കിൽ തൂണുകളായി മാറണം. And whatever the decisions what we have make, it should be known as a memorial to other people. ഓരോ ദിവസവും നാം ദൈവസ്ഥാനത്തിൽ നടക്കുന്ന തീരുമാനങ്ങളാണ് മുന്നോട്ടുള്ള ജീവിതയാത്രയ്ക്ക് നമുക്ക് കരുത്ത് പകരുന്നത്. And each and every decision that we take every day is what gives us strength for the next day. ഭക്തന്മാരുടെ ചരിത്രം നാം വചനത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ അവരോട് ദൈവം ഇടപെട്ടതിന്റെ തെളിവായി
തൂണുകൾ നാട്ടി അവർ ദൈവത്തെ ആരാധിച്ചിട്ടുണ്ട് and when you study the word of god we can see that when the men of god were dealt with god they had put in pillars അവർക്ക് ദൈവത്തിനെ സ്തോത്രം പറയുവാനും വരും തലമുറയ്ക്ക് ഇതൊരു ഓർമ്മയ്ക്കു വേണ്ടിയാണ് അവർ അങ്ങനെ ചെയ്തിട്ടുള്ളത് and they are giving thanksgiving to the lord as well as a memorial for the coming generation ഉദിച്ചെടുക്കുന്ന യോർദാനെ മുറിച്ചു കടന്നപ്പോൾ അല്ലേ യോശുവയും കൂട്ടരും യോർദാൻ അകത്തും യോർദാന്റെ തീരത്തും 12 കല്ലുകൾ വീതം നാട്ടി ഉഷ്ണകാലത്തും അല്ലേലൂയ മഴക്കാലത്തും ഒരുപോലെ അറിയണം ഇവിടെ ദൈവം ഞങ്ങൾക്ക് അത്ഭുതം ചെയ്തു വന്നു as Joshua and his people were crossing the Jordan river we can see that they put stones over there so that it, at any time they should know that God dealt with them over there ശമുവേൽ ഒരു കല്ലെടുത്തിട്ട് അല്ലേലൂയ എബനേസർ യഹോവ ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചു എന്ന് പറഞ്ഞു ഒരു ഓർമ്മസ്തംഭം നാട്ടിത് നാം വായിക്കുന്നുണ്ട് and we can see that Samuel also put a stone over there and said that Ebenezer God has led us thus far പഴയ ഭക്തന്മാർ രണ്ട് അല്ലേലൂയ സ്മാരക സ്തംഭങ്ങളാണ് അവരുടെ ജീവിതത്തിൽ നാട്ടിക്കൊണ്ടിരുന്നത് and in the old testament times the saints of god used to put two kinds of stones അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള അടയാളങ്ങളാണ് ശേഷിപ്പിക്കുന്നത് and or the there was two kinds of signs ഒന്ന് അവർ ഒരു യാഗപീഠം കഴിച്ച് ദൈവത്തെ ആരാധിക്കും ആ യാഗപീഠം വരും തലമുറയ്ക്ക് ഒരു ഓർമ്മയാണ് ഞങ്ങളുടെ പിതാക്കന്മാർ ദൈവത്തെ ഇവിടെ ആരാധിച്ചിട്ടുണ്ട് and first is the altar that they do which is a sign that our fathers were serving lord here രണ്ട് അല്ലേ അവർ അല്ലേ ഓരോ സ്ഥലത്തിൽ എല്ലുമ്പോഴും അവിടെ അവരുടെ ആടുമാടുകൾക്ക് വേണ്ടി കിണർ കുഴിക്കുമായിരുന്നു അവർ പോയി കഴിയുമ്പോൾ അടുത്ത തലമുറക്കറിയാം കരുതുന്ന ഒരു ദൈവം ഉറവ തുറക്കുന്ന ഒരു ദൈവം ഇവിടെ ഉണ്ടെന്ന് and as they were going through different lands they would dig a well over there the future generations will know that there was a god who provided for them അബ്രഹാമിന്റെ കൊച്ചുമകനായി യാക്കോബിന്റെ ജീവിതത്തിൽ പലവട്ടം ദൈവിക സംസർഗം ഇടപെടലുകൾ നേരിട്ടുണ്ടായിട്ടുണ്ട് and Jacob who is the grandson of Abraham there are many times god dealt with him ആ ദൈവം തന്നോട് നേരിട്ട് സംസാരിച്ചതിന്റെ ഇടപെട്ടതിന്റെ പ്രതീകാത്മകമായി ചില കൽത്തൂണുകൾ തൻ ജീവിതത്തിൽ നാട്ടിയിട്ടുണ്ട് and because god directly talked to Jacob he was putting some signs some stones in his life നമുക്ക് വളരെ സുപരിചിതമായ പല ഭാഗങ്ങളുമാണ് അതിൽ നിന്നുള്ള ചില ആത്മീയ ചിന്തകളാണ് അടുത്ത ചില ആഴ്ചകളിൽ നാം ചിന്തിക്കുന്നത് and it is a very familiar portion that we are going to go through next few weeks യാക്കോബും കൽത്തൂണുകളും എന്നുള്ളതിന്റെ ഒന്നാം ഭാഗം ഇന്ന് പകൽ നാം ധ്യാനിക്കുന്നു and first portion we will meditate today Jacob and stone pillars ഏതാണ് യാക്കോബ് നാട്ടിയ ഒന്നാമത്തെ കൽത്തൂണും അതിന്റെ ആത്മീയ അർത്ഥങ്ങളും and what is the first pillar that Jacob put and the spiritual meaning ulpatti pustakam 28th adhyayathinte 18 19 22 vakyangal nam vaikkunu and we read Genesis 28 18 19 and 22 yaakob adigalathi ezhunnettu talayiniyayi vachirunna kalleduthu thoonayi niruthi adinmel ennai olichu avan aa sthalathine bedel ennu per vilichu aadyam aa sthalathine allengil aa pattanathine ലൂസ് എന്ന പേരായിരുന്നു യാക്കോബ് അവിടെ ഒരു നേർച്ച നേർന്നു 22 വാക്യം ഞാൻ വായിക്കുന്നു ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിന്റെ ആലയവുമാകും നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും എന്ന് പറഞ്ഞു And Jacob rose up early in the morning and took the stone that he had put up for his pillows and set it up for a pillar and poured oil upon top of it and he called the name of the place Bethel but the name of the city was called Luz at first and this stone which I set for a pillar shall be God's house and all those shall give me I will give surely give a tenth unto thee kazhinja raathriyil than talarnurangiya sthanathu prabhathathil than edukkuna chila theermanangalana Hallelujah ee thoonu namakke padipikkuna paadam and this pillar is showing us teaching us a lesson that last night he was very tired but now he is having some experiences there Jacob's jeevathile onnamatha kalthoonu pillar of dedication or pillar of consecration pillar of decision തീരുമാനത്തിന്റെയും പ്രതിഷ്ഠയുടെയും തൂണാണ് and the first pillar of Jacob's life is pillar of dedication or consecration യാക്കോബിന്റെ ജീവചരിത്രത്തിന്റെ ഒരു വിശാല വിവരണത്തിന് വേണ്ടിയല്ല നാം ഇന്ന് പകൽ ഒരുങ്ങുന്നത് and we are not going to go into the detailed study of Jacob's life വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഈ സ്ഥലമായ ലൂസിൽ അല്ലെങ്കിൽ പിന്നീട് ബേഥേൽ എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്തെത്തുന്നതുവരെ എത്ര ഭയത്തോട് കൂടി ആയിരിക്കാം യാക്കോബ് ഓടിയത് and how fearfully was Jacob running until he reached this place called Luz now this is called Bethel കൂടാരവാസിയായ ആടുമേയിച്ച് സ്വസ്ഥത ജീവിതം വീട്ടിൽ നയിച്ചവനായിരുന്നു യാക്കോബ് and Jacob was having a very comfortable life in his house തന്റെ അപ്പന്റെയും അമ്മയുടെയും തണലിൽ വീടിനകത്ത് കൂടാരവാസി എന്ന പേരിൽ അറിയപ്പെടുന്നതിൽ ആനന്ദം കണ്ടെത്തിയ മനുഷ്യൻ and he was a person who was proud to be called as a tent dweller as he was dwelling with his parents over there ഇപ്പോൾ എങ്ങോട്ടും അറിയാതെ അല്ലേ ലക്ഷ്യം തെറ്റിയവനെ പോലെ ആരും അറിയാത്തവനായി ആരെയും അറിയാത്തവനായി
ഹല്ലേലൂയ പോകുന്ന സ്ഥലത്തും ആരെയും പരിചയമില്ലാത്തവനായ ഒരു യാത്ര but now his journey is where he do not know where is he heading to and he has no destination ഒരുപക്ഷേ വീടിനോട് വിട പറയുമ്പോൾ ഉള്ളിൽ കുറ്റബോധം നിറഞ്ഞിരിക്കാം maybe he is having conviction as he is bidding farewell to his house സഹോദരന്റെ വിശപ്പ് മുതലാക്കി ജ്യേഷ്ഠവകാശം സ്വായത്തമാക്കിയതിന്റെ കുറ്റബോധം അകത്തുണ്ടായേക്കാം and because he has a conviction because he took the birthright of his son older brother Esau അമ്മയുടെ ഉപദേശത്തിൽ വശംവദനായ ഹല്ലേലൂയ അപ്പന്റെ അനുഗ്രഹം തട്ടിയെടുത്ത ആ കുറ്റബോധവും മനസ്സിൽ കണ്ടേക്കാം and he might be having this conviction that he has taken this blessings from his father by deceiving his father സഹോദരൻ തനിക്ക് മരണശിക്ഷ വിധിച്ചുവെന്ന് അമ്മ പറഞ്ഞപ്പോൾ അമ്മ പ്രഖ്യാപിച്ചു മകനെ ഇനി ഇവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ ശുഭലക്ഷണമല്ല and when the mother understood that the older brother has proclaimed sentence to death the mother told the son that it's not good to stay here ഒരു അമ്മയ്ക്കാണല്ലോ മക്കളുടെ സ്വഭാവം നന്നായി അറിയാവുന്നത് a mother knows very well the character of the children റിബേക്കയ്ക്ക് അറിയാം വേട്ടക്കാരനായി അമ്പും വില്ലുമായി ദൈനംദിനം കാട്ടിലേക്ക് പോയി കാട്ടുമൃഗങ്ങളെ നിഷ്കരണം കൊന്നൊടുക്കുന്നവൻ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും അത് നടന്നിരിക്കുമെന്ന് അമ്മയ്ക്ക് ഉറപ്പാണ് and this mother knew very well Esau said that he is going to kill because he was a very skilled hunter if he says he's going to kill that he's going to make it happen അങ്ങനെ ആ ഭയത്തിന്റെ വാർത്തയുടെ മുമ്പിൽ ബേർശേബിൽ നിന്ന് ദീർഘദൂരമായ ഹാരാനിലേക്കുള്ള ഒരു യാത്രയിലാണ് ഇപ്പോൾ യാക്കോബ് and at those words now from Beersheba Jacob is going to Haran അങ്ങനെ തന്റെ യാത്രയുടെ പ്രാരംഭ രാത്രിയിൽ സന്ധ്യാ സമയത്തെ ലൂസ് എന്ന പട്ടണത്തിൽ അല്ലെങ്കിൽ പ്രദേശത്തെ താനെത്തി and at the first night of his journey now he's placed to reach a place called Luz സന്ധ്യയായതുകൊണ്ട് തുടരയാത്ര അല്ലേ സുഗമമല്ലാത്തതുകൊണ്ട് അന്ന് രാത്രി അവിടെ തങ്ങുവാൻ താൻ തീരുമാനിച്ചു and because he wanted to stay not go further he decided to stay at that place ഇനി ഉൽപ്പത്തി 28 ന്റെ 10 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിലെ ചിന്തകളിലേക്ക് നാം പോവുകയാണ് and now we're going to turn to Genesis 28 10 through 18 എല്ലാവർക്കും അറിയാവുന്ന ഭാഗമായതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ഇരുന്ന് നമുക്ക് ഈ ദൂതുകളിലേക്ക് പ്രവേശിക്കാം and this is a familiar portion so please pay attention അബ്രഹാമിന് 100-ാമത്തെ വയസ്സിൽ സാറായിൽ ഒരു മകൻ ജനിക്കുമ്പോൾ അല്ലെങ്കിൽ ഇസഹാക്ക് പിറക്കുമ്പോൾ ആ വീട്ടിൽ പ്രഖ്യാപിച്ച ഒരു വാർത്തയുണ്ടായിരുന്നു as Abraham was 100 years old and there was Isaac born there was a news that was proclaimed in the house അവിടെ എല്ലാവരും കേൾക്കെ സാറ പറഞ്ഞു ദൈവം എനിക്ക് ചിരി ഉണ്ടാക്കി എന്നാണ് Sarah said that God has given me a laughter artham ee jananam njangada veettil aagoshamaanu ee njangada veettil ulsavamaanu otherwise it means that this birth is a celebration or a festivity in our house isaakinte jananam bhavanathinu santoshamayi maariyappol and when the birth of Isaac was celebration in the house isaakine 60 vayasaayappol Rebekkil irattakuttigal janikkunu at the age of 60 Isaac had a twin in his life aa janana kaalcha nam avada kaanunnathu malaliya irattakuttigalil alliya ilayavanaaya യാക്കോബ് യേശാവിന്റെ കുതികാൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് and over there we can see that as Jacob was been born he was holding on to the heel of Esau as he was born ജനനത്തിങ്കിൽ തന്നെ ഒരു പിടിച്ചടക്കലിന്റെ അധിനിവേശത്തിന്റെ ലക്ഷണമാണ് അവിടെ കാണുന്നത് and you can see signs of trying to capture at his birth ഇതൊരു അല്ലേ ശുഭകരമായ ലക്ഷണമല്ലായിരുന്നോ and this was not a good thing ഇസഹാക്ക് ജനിക്കുമ്പോൾ വീട്ടിൽ ആഘോഷം ചിരിയാണെങ്കിൽ and if when Isaac was there was a joy in the house യാക്കോബിന്റെ ജനനം വീട്ടിൽ കലഹത്തോട് കൂടിയാണ് തുടങ്ങുന്നത് and at the birth of Jacob we can see there is kind of turmoil in the house. ഓരോ നാവിട്ടിൽ എത്ര കലഹങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. How many more turmoils did he have to go through? സഹോദര സ്നേഹമില്ലാത്ത കുടുംബങ്ങൾ തകർച്ചയുടെ വക്കിലെത്തും. And if there is no brotherly love in the house, it will be path to destruction. അത് ആത്മീയ ലോകത്തിലാണെങ്കിലും ജഡത്തിലാണെങ്കിലും സഹോദര സ്നേഹമില്ലാത്തടത്ത കുടുംബം തകർന്നു പോകും. No matter where your spiritual life, physical life, if there is no brotherly love, it is going to turn to destruction. നമ്മൾ കണ്ടുവരുന്ന ഒരു കാഴ്ചയാ ദൈവ മക്കളെ. Oh, we see that all around. നമ്മുടെ രക്തബന്ധങ്ങൾ സഹോദരങ്ങളോട് ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹത്തോടെ പെരുമാറണം ഹല്ലേലൂയ when we are alive we should deal with our families brothers brethren in love ഒന്നും പിടിച്ചടക്കാനുള്ള വ്യഗ്രത അകത്തു പാടില്ല oh do not have this thing of trying to capture things മക്കൾ കാരണം മാതാപിതാക്കൾക്ക് ദുഃഖം വരുവാൻ അവസരം കൊടുക്കരുത് ഹല്ലേലൂയ even the children should not grieve their parents ആത്മീയവും പാട്ടും പ്രാർത്ഥനയും ഒക്കെ നല്ലതാ oh it is great to have worship praise and worship ഒരേ കുടുംബത്തിൽ പിറന്ന സഹോദരങ്ങളോട് രക്തബന്ധങ്ങളോട് സ്നേഹത്തിൽ പെരുമാറുവാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ആത്മീയത്തെ ഒരു വിലയുമില്ലെന്ന് മനസ്സിലാക്കണം if we have no brotherly love in the family there is no value in the spirituality അങ്ങനെയല്ലേ ഇപ്പോൾ ഏകനായി വീട് വിട്ടു പോകുന്ന യാക്കോബ് and now Jacob is leaving his house and traveling by himself ഈ സ്ഥലത്തെ രാത്രിയിൽ എത്തിയപ്പോൾ ഒരു കല്ല് തലയിണയായി കിടന്നുറങ്ങുകയാണ് and now he reached to a place and now he is sleeping over there using a stone as a pillow വളരെ ശ്രദ്ധിക്കണം അബ്രഹാം എന്ന വലിയ ധനാട്ടിനായ മനുഷ്യന്റെ കൊച്ചുമകനാണ് യാക്കോബ് remember this Jacob is the grandson of a very wealthy man named Abraham അബ്രഹാം ബഹുസമ്പന്നനായിരുന്നാണ് വചനം പറയുന്നത് and the word of God says Abraham was very wealthy തന്റെ മകനായ ഇസഹാക്കും ധനാട്ടിനായിരുന്നു and even his son Isaac was also wealthy ഏതു വരണ്ട മണ്ണിലും വിത്ത് വിതച്ച
വെച്ചാൽ അത് 100 മടങ്ങ് കൊയ്യപ്പെട്ടവണ്ണം അഭിവൃദ്ധിയുള്ള മനുഷ്യനായിരുന്നു and no matter how dry the land was if you sow a seed it brings 100-fold that's how wealthy he was ഇങ്ങനെ പാരമ്പര്യം കൊണ്ടും ശ്രേഷ്ഠത കൊണ്ടും ധനാഢ്യനായ പിതാക്കന്മാരുടെ മകനായ യാക്കോബ് രാത്രിയിൽ തലയണ കല്ലായി വെച്ച് കിടന്ന് അല്ല കല്ല് തലയണയായി വെച്ച് കിടന്ന് ഉറങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു and now we can see this grandson who is belonging to a very wealthy family now he's using a stone as a pillow in the night നാം നമ്മുടെ ജീവിതയാത്രയിൽ ചില കുത്തുന്ന അനുഭവങ്ങൾ വരുമ്പോൾ ദീർഘമായി അല്ലേ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് oh when we go through certain experiences in our life we need to turn back and think കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രിയ ബ്രദർ ജോ ഓർപ്പിച്ച പോലെ ഓക്സിജൻ കിട്ടാതെ അല്ലേ മത്സ്യം കടലിൽ നിന്ന് പുറത്തെടുത്തുമ്പോൾ വെള്ളത്തിന്ന് പുറത്തിടുമ്പോൾ പിടയ്ക്കുന്ന പോലെ മനുഷ്യ ജീവിതങ്ങൾ പിടയ്ക്കുന്നത് കാണുമ്പോൾ ഏത് കഠിന ഹൃദയന്റെയും ഹൃദയം ഉരുകിപ്പോകും Hallelujah. Last days we have been seeing how people without because of the lack of oxygen how they were suffering and we were broken hearted നമുക്ക് എങ്ങനെ സമാധാനത്തോടെ ഇരിക്കുവാൻ കഴിയും How can we sit quietly നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ജനത്തിന്റെ മേൽ ദൈവം ആശ്വാസം തരാൻ വേണ്ടിയാണ് Oh we are praying there is a comfort upon the people ഭാഷ വർഗ്ഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരുടെ മേലും കർത്താവിന്റെ ആശ്വാസം ഉണ്ടാകണം Oh no matter what color or language let there be a comfort of God ജീവിതം ഈ കോവിഡിന്റെ കാലത്ത് നമുക്ക് അങ്ങനെ ഒത്തിരി തിരിച്ചറിവുകൾ ഉണ്ടായെങ്കിൽ നന്നായിരുന്നു Oh let's have this understand that's such a kind of understanding during this covid time മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമാണ് ഓർത്തു കൊള്ളണം oh no matter how strong you are only just a breath അഹങ്കാരത്തോടെ വാക്കുകൾ പറയുമ്പോൾ വിരൽ ചൂണ്ടി സംസാരിക്കുമ്പോൾ ആക്രോശങ്ങൾ ഓർത്തു കൊള്ളണം ഇതൊക്കെ ഒരു ശ്വാസം മാത്രമേ ഉള്ളൂ oh when you proudly point fingers at somebody remember you are just a breath നമ്മെ ഒത്തിരി പാഠങ്ങൾ ഈ കാലഘട്ടം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് oh this times are teaching us a lot of lessons കൂട്ടിന്റെയും കൂട്ടായ്മയുടെ ബന്ധത്തിന്റെ ശ്രേഷ്ഠത നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് we are understanding the beauty of the fellowship കുടുംബ ബന്ധത്തിന്റെ വില അറിയണം Oh, we have to understand the importance of family. ഈ ആലയത്തിൽ ഇങ്ങനെ കുടുംബമായി വന്നിരിക്കുവാനും ദൈവം നമുക്ക് ഒരു അവസരം ഉണ്ടാക്കിയല്ലോ. Oh, God has given us the opportunity to stand, sit together as a family. ദൈവം വരുത്തുന്ന മാറ്റങ്ങൾക്കായി സ്തോത്രം. Oh, thank God for the changes God is bringing. കുടുംബത്തോട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതും ഒരു അനുഗ്രഹം തന്നെയാണ്. Oh, it is certainly a blessing to sit with family and pray and worship. ദൈവത്തെ സ്തുതിക്കുവാൻ ഇങ്ങനെ ഒരു അവസരം ദൈവം ലഭിച്ചല്ലോ. Oh, God gave us such a kind of opportunity. ജീവിതത്തിൽ കല്ലുകൾ തലയണയായി മാറുമ്പോഴാണ് പലതും പഴയത് ഓർക്കുന്നത്. Oh, but when the things turns into stone turns into pillow that's when we start going back ഒരു പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു പോയ അബദ്ധങ്ങളെ കുറിച്ച് യാക്കോബ് ഓർത്തു കാണാം or maybe Jacob is thinking about the mistakes that he has committed in his past life സഹോദരനെ വഞ്ചിച്ചതും പിതാവിനെ വഞ്ചിച്ചതും ഒക്കെ ഓർമ്മയിലേക്ക് കടന്നു വന്നു കാണാം how he deceived his dad how he deceived his brother he might be thinking all that നമ്മളും രോഗക്കിടക്കിലും പ്രതികൂലത്തിലൊക്കെ വരുമ്പോഴാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർക്കുന്നത് or when we go through trouble then also we also start pondering on such things മറ്റുള്ളവരോട് ചെയ്ത ദ്രോഹങ്ങളൊക്കെ തിരിച്ചടികളായി ജീവിതത്തിൽ കടന്നു വന്നേക്കാം or we might think that because you heard other people that's why we are going through this ഇവിടെ യാക്കോബിനെ രാത്രിയിൽ ഒരു സ്വപ്നം ദർശനം ലഭിക്കുകയാണ് and here Jacob he is having a vision in his dream രാത്രിയിൽ താൻ സ്വർഗീയ ദർശനത്തിന് ഉടമസ്ഥനായി മാറി oh in the night times he is seeing vision പ്രിയരെ സ്വർഗീയ ദർശനത്തിന് കല്ലും കാലവും കാലാവസ്ഥയൊന്നും തടസ്സമല്ല oh children of God vision is for vision the stone or any of the times is not a hindrance സ്വന്ത ഭവനമായ ബേർഷേബ വിട്ടു പല നാടുക യാത്രയായി oh he is leaving his own house and he is going forward എത്തേണ്ട ലക്ഷ്യസ്ഥാനമായ ഹാരാൻ എത്ര ദൂരെ എന്ന് പോലും അറിയുകയില്ല he didn't even know how far Haran is ഇപ്പോൾ അടുത്തെന്ന് പറയുവാൻ തനിക്ക് ആരുമില്ലല്ലോ oh now he has nobody to call him തന്നെ അടുപ്പമുള്ളവരും പരിചയക്കാരും ആരുമില്ലാത്ത ഒരു രാത്രി and this is a night time when he has no one help to help him പരിവരത്ത കല്ലും പരിചയമില്ലാത്ത സ്ഥലവും ആകെ പരവശനായിരിക്കുന്ന ഒരു പരിതസ്ഥിതിയിലേക്ക് യാക്കോബ് വന്നെത്തി and Jacob is in a place where he doesn't know anything he's totally unknown പക്ഷേ ഏറ്റവും സന്തോഷകരമായ വാർത്ത but a beautiful news അവിടെയും സ്വർഗ്ഗം തുറന്നു എന്നുള്ളതാണ് oh over there also heaven opened എനിക്ക് പരിചയമില്ലാത്തടത്തും എന്നെ പരിചയമില്ലാത്തടത്തും പരിചയമുള്ള ഒരു സ്വർഗ്ഗമുള്ളതോർത്ത് എത്രവർ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കും how many people can praise God that in an unknown place there is a God who knows you അതേ ദൈവമക്കളെ അപ്പനേക്കാൾ അമ്മയേക്കാൾ അടുത്താണ് സ്വർഗ്ഗം oh children of God heaven is much more closer than father and the mother നിങ്ങൾ വിശ്വസിച്ച എല്ലാവരേക്കാളും ഏറ്റവും അടുത്താണ് സ്വർഗ്ഗമെന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ആത്മീയയാത്രയ്ക്ക് കരുത്തുണ്ടാകുന്നത് oh when you understand heaven is much closer than what you think that's when you get the strength of your life എന്റെ ഉറ്റവരേക്കാൾ ഉടയവരേക്കാൾ എന്റെ അടുത്തൊരു തുറന്ന സ്വർഗ്ഗമുണ്ട് oh more than my friends there is an open heaven for me Genesis 28:16 ആ വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത് we read it like this അപ്പോൾ യാക്കോബ് ഉറക്കം ഉണർന്നു
And Jacob came out of his sleep. എന്താണ് യാക്കോബിനെ ഉണർത്തിയതെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. And what made Jacob awake? Let's meditate. യാക്കോബ് ഉണരുവാൻ കാരണമെന്ത്? And what is the reason Jacob was awake? നല്ല ഉറക്കമല്ലേ നല്ല ക്ഷീണമുണ്ട് നല്ല ഉറക്കത്തിലായിരുന്നു. He was very tired and he was having a good sleep. ഇവിടെ യാക്കോബ് ഉറക്കം ഉണർന്നത് പ്രഭാതയാമത്തിലല്ല. And Jacob was not coming out of sleep in the morning time. അർദ്ധരാത്രിയുടെ ഏതോ ഒരു സമയത്താണെന്ന് നമുക്കത് വായിച്ചാൽ മനസ്സിലാക്കും. And when we study this we know that it is in some time of the night. കാരണം വീണ്ടും താൻ പ്രഭാതം എഴുന്നേറ്റ് കല്ല് നാട്ടുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട് because again he's waking up in the morning and putting up her stones അപ്പോൾ രാത്രിയുടെ ഏതോ യാമത്തിലാണ് യാക്കോബ് ഉണർന്നത് and Jacob is waking up in some time of the night ഇങ്ങനെ ക്ഷീണിച്ച് ഉറക്കമായി ഇരിക്കുമ്പോൾ അവനെ ഉണർത്തിയ വിഷയം എന്താണ് and what was the reason he was awake when he was tired and sleepy അവനെ യാക്കോബ് അത് വിളിച്ചു പറയുന്നുണ്ട് and Jacob is proclaiming യഹോവ ഇവിടെയുണ്ട് സത്യം And surely Lord is in this place. അതാണ് യാക്കോബിനെ ഉണർത്തിയത് And that's what made Jacob awake. ദൈവിക ഇടപെടലാണ് നമ്മുടെ ജീവിതത്തിൽ ഉണർവ് വ്യാപരിക്കുന്നത് When God speaks to us that's when we are spiritually awakened. പാട്ടും പ്രാർത്ഥനയും കൈകൊട്ടും ഒക്കെ അതിന്റെ ഒരു അടയാളമാണ് Hallelujah prayer and singing songs that is just a sign of unless you have a personal encounter with we cannot call it as a revival that happened in our life. Hallelujah unless we have a personal encounter we will not have revival. ദൈവവുമായി വ്യക്തിപരമായ അനുഭവങ്ങൾ ഉണ്ടാകാത്തിടത്തോളം അകത്ത മനുഷ്യൻ ഉറങ്ങിക്കിടക്കും unless we have a personal encounter with Jesus Christ our inner man will be continue to sleep പ്രിയരെ നാം എങ്ങനെ ഇടക്കിടക്ക് ഹല്ലേലൂയ ഈ ഉണർവ് ഉണ്ടാവുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിൽ oh children of God are you been revived in your life രാത്രിയിൽ പ്രാർത്ഥനയ്ക്കായി ഉണർവ് ഉണ്ടാകുന്നുണ്ടോ oh are you waking up in the middle of the night എല്ലാവരും കൂടി വരുമ്പോൾ 2 മണിക്കൂറുള്ള ഈ ഉണർവ് മാത്രമേ ഉള്ളോ oh is your revival limited to for this 2 hours നാം ഇപ്പോൾ അത് കേട്ട് കഴിഞ്ഞതേ ഉള്ളോ and we just heard about it are we breathing the spirit only when we are in the sanctuary or are we continuing and the breathing the revival just we go out of the sanctuary hallelujah are we breathing the spirit all the time parishuddhaatmavinte anubhavam aalayathinagathu maathrame ullo hallelujah the experience of the spirit is it only limited to the sanctuary 24 manikkurum aatma niyantrita jeevathilekku nam vidheyapettittundo oh are we been controlled and guided by the spirit for 24 hours jacob urakka vilichu parayiyana and jacob is proclaiming enne unarthiyathu dusvapnangalonnum alla oh it is not bad dreams that wake me up enne unarthiyathu bhaviye kurichulla aashangalalla It is not the thoughts about my future that woke me up. Yehovah ivide undu satyam deivamaan enne unarthiyathu. Oh surely God is in this place that's what woke me up. Nammale unarthandathu deiva saanidhyamaanu. Oh it is the presence of God said I should wake us up. Idana satyathil real revival yatharthu unarvannu parayunnathu. This is what is called the genuine revival. Nam nilkunnadathu nam irikkunnadathu nam kidakkunnadathu nam nadakkunnadathu deivam undu satyam enna ulbodham agathu varumbol nammude agatha manushyan ezhunnelkunnu. Hallelujah wherever we walk wherever we sleep wherever we lay down when we understand the conviction have a conviction that is God that is what's revival avade aarum parayada nam paattu paadum oh no one has to compel us to sing avade aarum prakyapikkada prarthanaykku mudangal madakkum oh no one has to compel us to bend our knees for prayer avade aarum aahwanam cheyada kartavinte velakku nam irangi porappadum oh nobody has to call us to get into ministry deiva saanidhyam thirichirinjal oh when you understand the presence of God avade aarundennu nokkukilla vishuddha jeevathinu vendiyulla aagamsha agathundagum oh you don't have to look who is left or right you will go forward for the sanctified life namukku yaakobinodu thana Let us ask Jacob. യാക്കോബ് അങ്ങേക്ക് എങ്ങനെ മനസ്സിലായി ഇവിടെ യഹോവയുണ്ട് സത്യമെന്ന്? Oh Jacob, how did you come to know that the presence of God is here? നീ കിടന്നുറങ്ങുമ്പോൾ പാട്ടും പ്രാർത്ഥനയും ഒന്നും ഞങ്ങൾ കേട്ടില്ലല്ലോ. Oh when you were sleeping there was no prayer or singing. അവിടെ ഒരു സഭാഹാളിന്റെ ലക്ഷണമൊന്നും ഇല്ലായിരുന്നല്ലോ. Oh there was not a church hall over there. ദേശം മുഴങ്ങുന്ന മൈക്ക് കെട്ടി പ്രഭാഷണമൊന്നും ഇല്ലായിരുന്നല്ലോ. Oh there was not a brick preaching in the sound of the mic and everything. ഏകനായിരുന്ന സ്ഥലത്ത് നിന്നെ അറിയുന്ന ആരുമില്ലാത്ത സ്ഥലത്ത് പരിചയമില്ലാത്തിടത്ത് യഹോവയുണ്ടെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? Oh in a totally unknown place how did you come to know that there is a presence of God namakkum nammalode thana chodikkam let us ask this question to ourselves how do we know that God is in this place How do we know God is നിങ്ങളുടെ വീട്ടിൽ ദൈവമുണ്ടെന്ന് എങ്ങനെ അറിയാൻ പറ്റും How do we know that God is in your house നിങ്ങളുടെ ദൈവത്തിന്റെ മന്ദിരമായ നിങ്ങളുടെ ശരീരത്തിൽ ദൈവം വസിക്കുന്നുണ്ടെന്ന് എങ്ങനെ അറിയാൻ പറ്റും How do you know that God dwells in your body the temple of God യാക്കോബിന്റെ സാക്ഷ്യത്തിലേക്ക് പോയാൽ നമുക്കറിയാം എങ്ങനെ ഒരു യഹോവ ഒരു സ്ഥലത്തുണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റും And if you look into the testimony of Jacob we know that to realize പ്രധാനമായി അഞ്ച് തെളിവുകളാണ് ഈ വാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് And there is five proofs so we can go through this portion How do we know that God is in this place How do we know God is in this place ദൈവം ഉള്ളിടത്ത് ഹല്ലേലൂയ ദൈവ സാന്നിധ്യം ഉള്ളിടത്ത് ഒന്ന് പരിവരുത്ത കല്ലിലും സുഖമായി ഉറങ്ങാൻ പറ്റും ഹല്ലേലൂയ ഇൻ ദി പ്ലേസ് ദി പ്രസൻസ് ഓഫ് ഗോഡ് നോ മാറ്റർ യു ആർ സ്ലീപ്പിംഗ് ഓൺ എ സ്റ്റോൺ യു കാൻ ഹാവ് എ ഗുഡ് സ്ലീപ്പ് അതുകൊണ്ട് വചനം പറയുന്നത് ഹി ഗിവ്സ് ഹിസ് ബിലോവഡ് സ്ലീപ്പ് അവന്റെ ഭക്തന്മാർക്ക് അവൻ ഉറക്കം കൊടുക്കുന്നു ആൻഡ് ദാറ്റ്സ് വൈ ദി വേർഡ് ഓഫ് ഗോഡ് സേസ് ഹി ഗിവ്സ് ഹിസ് ബിലോവഡ് ഗുഡ് സ്ലീപ്പ് അതുകൊണ്ടാണ് സഭായത്തിന് വന്നിട്ട് ആരും ഉറക്കം തൂങ്ങിയിരിക്കാത്തത് ആൻഡ് ദാറ്റ്സ് വൈ ഇൻ ദി സാങ്ച്വറി നോബഡി സ്ലീപ്സ് നല്ല ഉറക്കം ദൈവം തരുന്നതാണ് ആൻഡ് ഗോഡ് ഗിവ്സ് ഹിസ് ഗുഡ് സ്ലീപ്പ്
അല്ലെങ്കിൽ ഇവിടെ വരുമ്പോഴെങ്കിലും അത് കിട്ടും ഉറപ്പാണ് അതർവൈസ് വെൻ യു കം ഹിയർ യു വിൽ ഗെറ്റ് ദാറ്റ് തന്റെ ഭക്തന്മാർക്ക് അവൻ ഉറക്കം കൊടുക്കുന്നു ആൻഡ് ഹി ഗിവ്സ് ഗുഡ് സ്ലീപ്പ് ടു ഹിസ് സെയിന്റ്സ് തലവെച്ച് കിടക്കുന്ന കല്ലിന്റെ സുഖമല്ല ഉറക്കം ഇറ്റ് ഈസ് നോട്ട് ദി കംഫർട്ട് ഓഫ് ദി സ്റ്റോൺ ദാറ്റ് ഈസ് സ്ലീപ്പിംഗ് ഓൺ സാഹചര്യങ്ങൾ അനുകൂലമായതുകൊണ്ടല്ല നാം സുഖമായി ഉറങ്ങിയത് വി ആർ നോട്ട് സ്ലീപ്പിംഗ് ഗുഡ് ബിക്കോസ് തിങ്സ് ആർ യഹോവ ഇവിടെയുണ്ട് സത്യം ഓ ഷുവർലി ഗോഡ് ഈസ് ഇൻ ദിസ് പ്ലേസ് മരുഭൂത കല്ലിലും സുഖമായി യാക്കോബിന് ഉറക്കം വന്നത് ദൈവസാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് ഓ ഇൻ എ റഫ് സ്റ്റോൺ ആൾസോ ജേക്കബ് വാസ് എബിൾ ടു ഗോ ടു ഗുഡ് ഹാവ് എ ഗുഡ് സ്ലീപ്പ് ബിക്കോസ് തിരമാലകൾ തലയ്ക്ക് മുകളിൽ കുതിച്ചുയരുമ്പോഴും പടക് ആടിയിലെയുമ്പോഴും വെള്ളം പടകിൽ നിറയുമ്പോഴും അമരത്ത് തലവെച്ചുറങ്ങുന്ന ക്രിസ്തുവിനെ നിങ്ങൾ കണ്ടില്ലേ ഓ when there is storms rising against you we can Hallelujah. see Jesus Christ having a good sleep in the boat കാരാഗ്രഹത്തിൽ കലലിയ തണുത്ത തറയിൽ ബന്ധനസ്ഥനായി പടയാളി കൂടെ നടുവിൽ കിടക്കുമ്പോഴും ഉറങ്ങുന്ന പത്രോസിനെ നാം കണ്ടിട്ടുണ്ട് and haven't we seen Peter who is sleeping on a cold floor when he was guarded by the guards അതിന്റെ കാരണം എന്താണ് what is the reason സങ്കീർത്തനം 4:8 ൽ നാം ഇങ്ങനെ വായിക്കുന്നു Psalm 4:8 say read ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത് I will both lay me down in peace and sleep for thou Lord ഏത് സാഹചര്യത്തിലും ഒരു ഭക്തന്റെ അകത്ത് ദൈവം കൊടുക്കുന്ന സമാധാനം ദൈവിക സമാധാനം oh a comfort that God gives is all the time is a comfort of peace ഭയരഹിതമായ ക്രിസ്തു ജീവിതം നയിക്കുവാൻ അവനെ പ്രേരിപ്പിക്കുന്ന ഘടകം and the reason why you do not have a fearful life ദൈവം ഉള്ളടത്ത് ഏത് അവസ്ഥരത്തിലും നമുക്ക് സ്വസ്ഥമായിരിക്കാൻ പറ്റും oh no matter what is the situation if the presence of God is there you can be at peace നന്ന ഒറ്റ വാക്കിലെ അർത്ഥം where there is God there is peace ദൈവം ഉള്ളടത്ത് ദൈവിക സമാധാനമുണ്ട് hallelujah where there is God there is peace രണ്ട് ദൈവം ഉണ്ട് എന്ന് എങ്ങനെ അറിയാൻ പറ്റും and second how do you realize there is God ദൈവം ഉള്ളടത്ത് ഒരു സ്വപ്നമുണ്ട് oh where there is God there is a dream സ്വപ്നം കാണാൻ പറ്റിയ ഒരു സാഹചര്യവും സാധ്യതയുമില്ല ഉള്ള സ്ഥലമല്ല and this is not a place that you can see a dream there is nothing in favor പക്ഷെ ദൈവത്തെ ഭയപ്പെടുന്നവനും ദൈവം ഉള്ളടത്ത് ഒരു സ്വപ്നം ദൈവം കൊടുത്തിരിക്കും hallelujah but if you fear God and if you have the presence of God you'll see a dream ഭാവി ഓർത്ത് ആശങ്കലപ്പെട്ട് നാളെ എന്താകുമെന്ന് ഓർത്ത് അല്ലെങ്കിൽ വ്യാകുലപ്പെട്ടിരിക്കുന്ന മനുഷ്യനാണ് and you might be worried about what is going to happen tomorrow നാളെ എന്തറിയാത്തവനെ ദൈവം ഒരു സ്വപ്നം കൊടുത്തു you do not know what is going to happen tomorrow God is giving me a dream do you have a dream about tomorrow do you have a dream about your future ഭാവിയെ കുറിച്ച് നമുക്കൊരു ദർശന സ്വപ്നം ഉണ്ടോ hallelujah do we have a dream about our future ദൈവം ഉള്ളടത്ത് ഒരു ഉൾക്കാഴ്ച ഒരു ദർശനം ഒരു സ്വപ്നം ഉണ്ട് hallelujah where there is God there is a dream and there is a inner vision ഒന്ന് ദൈവം ഉണ്ട് എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും hallelujah second how do we know that there is God there ദൈവം ഉള്ളടത്ത് ഉയർച്ചയുടെ കോവേണികൾ ഉണ്ട് അല്ലെങ്കിൽ ഉയർച്ചയുടെ പടികൾ ഉണ്ട് and where there is God we can see there is a stairs of going up ദൈവമക്കളെ ഹല്ലേലൂയ സ്വർഗ്ഗം കണ്ണെത്താകാത്ത ദൂരത്തല്ല കൈയെത്താവുന്നത്ര അടുത്താണെന്ന് ഓർത്തോണം oh children of God do not think heaven is far away ഇവിടെ യാക്കോബ് ഒരു സ്വപ്നത്തിൽ കാണുന്നത് സ്വർഗ്ഗത്തോളം എത്തുന്ന കോവേണിയാണ് and here Jacob is having a dream where there is a ladder going up to heaven എൻ്റെ ചിന്തയിൽ നിന്ന് ഞാൻ പറയുകയാണ് and in my imagination I'm saying ഒരു ലാഡർ എന്നൊക്കെ പറയുമ്പോൾ 5 6 മൈൽ നീളമൊന്നുമില്ലല്ലോ oh a ladder is not 5 or 6 miles long ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ലാഡർ the ladder the longest ladder I have seen ഈ ചർച്ചിൽ ഓർണുണ്ടെന്ന് എനിക്ക് തോന്നുന്നു 30 ഫീറ്റ് ആണ് ഹൈറ്റ് എന്ന് തോന്നുന്നു and there is one in this church that is about 30 feet tall ഇടയ്ക്ക് നമ്മുടെ ആൾക്കാർ അതിന്റെ മുകളിൽ കയറി നിൽക്കുന്ന കാണാം and we can see people climbing on that അപ്പോൾ അതാണ് ഞാൻ കണ്ടിട്ടുള്ള വലിയ ലാഡർ അതി കൂടുതൽ കണ്ടേക്കാം and that is the tallest ladder I have seen there might be other ladders too സ്വർഗ്ഗത്തോളം എത്തുന്ന ഒരു കോവേണി എന്ന് പറയുമ്പോൾ എൻ്റെ ചിന്തയിൽ വരുന്നത് and when you say a ladder that reach up to heaven എൻ്റെ അടുത്ത് ഒരു സ്വർഗ്ഗം ഉണ്ടെന്നുള്ളതാണ് that means heaven is very near to me ഭാവി അറിയാത്തവന് ഉയർച്ചയുടെ ചവിട്ടുപടികൾ തൊട്ടു മുമ്പിൽ വെളിപ്പെടുന്നു oh a person who doesn't know the future he can see the steps to the future മനുഷ്യൻ ദൈവത്തെ തേടി പോയതല്ല and man did not want was not seeking മനുഷ്യനെ തേടി ദൈവം വന്നതാണ് വചനത്തിന്റെ ഉപദേശം എന്ന് പറയുന്നത് the word of god says god came down seeking man അല്ലേ സന്ധ്യയാകുമ്പോൾ വെയിലാറുമ്പോൾ തോട്ടത്തിലേക്ക് മനുഷ്യനെ തേടി വരുന്ന ദൈവത്തെ ഏദൻ തോട്ടത്തിൽ നാം കാണുന്നുണ്ട് in the garden of eden we can see at the evening time god is coming and looking for the man സ്വർഗ്ഗത്തോളം എത്തുന്ന ബാബേൽ കോട്ട പണിയുവാൻ മനുഷ്യൻ ശ്രമിച്ചു പരാജയപ്പെടുമ്പോൾ and when man was defeated as he was trying to build a tower up for babel to go to heaven ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് ഇറക്കി തന്നാണ് എന്നെ ഉയരത്തിലേക്ക് ഉയർത്തിയത് hallelujah because god gave his son to this earth that's how I've been lifted up 2000 വർഷങ്ങൾക്ക് അപ്പുറത്ത് oh 2000 years ago ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ആ ക്രൂശിനെ ഒന്ന് ധ്യാനിക്കാം oh can we meditate on the cross one more time ഗോൾഗോത്ത കുന്നിന്റെ മുകളിലേക്ക് നോക്കൂ oh look on the mount of golgotha ചെളിക്കുണ്ടിൽ നിന്ന് എന്നെ ഉയർത്തുവാൻ ദൈവം ഉപയോഗിച്ചത് രണ്ട് മരക്കഷണങ്ങളാണ് oh out of the mud clay I was lifted up because of the two logs of wood ഒരു ലാഡറിനല്ലേ നെടുകയും കുറുകയും അല്ലേ തടികൾ ഉള്ളതുപോലെ oh
just like a ladder has a wood in this vertical and horizontal direction. My portion promotion was happening upon two blocks of wood which was 10 feet high by 5 feet wide. Jesus Christ who came down from the heavens. Upon that as he was laying as crucified his hand. As he's saying everything is for done. Over there he finished my curse and all the sins. I became a person. I who was far away became near. Out of a miry clay he put me upon a rock. A work of God was revealed that was beyond the human wisdom. Where there is a presence of God, there is ladders going up to heaven. There is a plants of God you can take out of the pit and put in the prime minister's place. When the brothers are forsaking you, there is hands lifting you up. There are ministries of going up to the ladder that you can see in the plans of God. And fourth, where there is God, there are angels all around. And the word of God says the angel of the Lord encampeth around the people of God who fear God. In the olden times, the wealthy people used to have guards protecting them. And we can see that people who are in high positions, they have all kinds of guards around them. And in the olden times, the wealthy people also had people who were protecting them. And even Abraham had 318 people who were just for the security. And with Esau, there was 400 people. And even with Laban, there was a lot of people. And Jacob was a person of that kind of position. Hallelujah. When you are running without fear, you will have no security. As he was sleeping and loose. And he's by himself. And might have thought like this. Just like 318 people with Abraham, if they were with me, I should not have been scared over here. But the heavens said, do not fear. More than this of people who are guarding. To protect you. There is angels all around you. The reason why Jacob knows surely God is in this place. There is a security God can give that cannot get from this world. There are ministers, angels who are ministering to me in day and night. In the sight of the world, I might be a fool. Hallelujah. Around the people, they might be a fool. But around the saints. Hallelujah. How many of you can rejoice in the spirit? There is the presence of God that is providing security around. The angel of the Lord encampeth around and protecting the saints of God. And what is the fifth proof of the presence of God? Hallelujah. Where there is the presence of God, the process promises God is going to come down as rain. And Genesis 28:13-15. And God is giving Jacob 10 promises. This is all happening in the sleep. And God is giving 10 promises. And first is, I am the God of Abraham. And God is establishing.
നിന്റെ വലിയപ്പനായി അബ്രഹാമിൽ കൂടെ ഞാൻ തെളിയിച്ചിട്ടുണ്ട് ഹല്ലേലൂയ നോ മാറ്റർ വേർ യു ആർ ഹെഡിംഗ് ഐ ഹാവ് പ്രൂവ്ഡ് ത്രൂ യുവർ ഫാദർ അബ്രഹാം ദാറ്റ് ഐ വിൽ ലിഫ്റ്റ് യു അപ്പ് ഉന്നേ ആ വാഗ്ദത്തങ്ങളൊക്കെ നിനക്കും സ്വന്തമാണ് ഓ ദോസ് പ്രോമിസസ് ടു അബ്രഹാം ആർ ടു യു ആൾസോ വരങ്കയോട് ഇറങ്ങി പുറപ്പെട്ടാലും അവനെ വലിയവനാക്കുന്ന ദൈവമാണ് ഞാൻ ഹല്ലേലൂയ യു ആൻഡ് ദോ യു സെറ്റ് ഫോർത്ത് ദ എംപ്റ്റി ഹാൻഡ് ഐ ആം ദ വൺ ഹു ലിഫ്റ്റ് യു അപ്പ് വിശ്വാസത്തോടെ ജീവിച്ചാൽ ആ വിശ്വാസത്തിന്റെ പൂർത്തീകരണം നടത്തുന്നവനാണ് ഞാൻ ദൈവം ഹല്ലേലൂയ ഇഫ് യു കണ്ടിന്യൂ ഇൻ ഫെയ്ത്ത് ഐ ആം ദ വൺ ഹു ബ്രിംഗ്സ് കംപ്ലീഷൻ ടു ദ ജേർണി വിട്ടുപോകുന്നതിനെ ഓർക്കാതിരുന്നാൽ ഹല്ലേലൂയ മുറുകെ പിടിക്കുവാൻ അനേകം നന്മകൾ തരുന്ന ദൈവമാണ് ഹല്ലേലൂയ ഇഫ് യു ഡു നോട്ട് റിമെംബർ ഓഫ് യുവർ പാസ്റ്റ് തിങ്സ് ദേർ ഈസ് എ ഗോഡ് ഹു ഗോയിങ് ടു ഗിവ് യു ബെനി ബ്ലെസ്സിങ്സ് രണ്ട് ഞാൻ ഇസഹാക്ക് നിന്റെ പിതാവായ ഇസഹാക്കിന്റെ ദൈവമാണ് ഓ സെക്കൻഡ് ഐ ആം ദ ഗോഡ് ഓഫ് യുവർ ഫാദർ ഐസക്ക് സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ലാത്തടത്ത് ഓ വെൻ ദ തിങ്സ് ആർ നോട്ട് ഫേവറബിൾ അബ്രഹാമിന്റെ വീട്ടിലെ ആട് വേണ്ട ആരാധനയ്ക്ക് എന്ന് തെളിയിച്ച ദൈവമാണ് ഞാൻ ഹല്ലേലൂയ ഐ ആം ദ ഗോഡ് ഹു ഹാസ് പ്രൂവൻ ദാറ്റ് യു ഡു നോട്ട് നീഡ് എ കാരൽ ഓഫ് അബ്രഹാംസ് ഹൗസ് ഫോർ വർഷിപ്പ് അല്പം മുമ്പ് നാം അത് കേട്ട് നിർത്തിയതാണ് ഹല്ലേലൂയ വി ഹേർഡ് എ ഫ്യൂ മിനിറ്റ്സ് അഗോ ദൈവമായുള്ള ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി സഭാ ഹാൾ ഒന്നും വേണ്ട ഹല്ലേലൂയ യു ഡു നോട്ട് നീഡ് ദ ചർച്ച് ഹാൾ ടു ഹാവ് എ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് നമുക്ക് കൂട്ടായ്മ വേണം നമുക്ക് ഹല്ലേലൂയ ആൾക്കാർ വേണം ഒരുമിച്ച് ആരാധന വേണം എല്ലാം വളരെ നല്ല കാര്യങ്ങളാണ് ഹല്ലേലൂയ വി ഹാവ് ടു ഹാവ് ദ ഫെലോഷിപ്പ് വി ഹാവ് ടു ഹാവ് ബ്രദർ ഗാദറിംഗ് ടുഗദർ കഴിഞ്ഞ 14 മാസങ്ങളായി ബട്ട് ഫോർ ദ ലാസ്റ്റ് 14 മന്ത്സ് നാം പഠിച്ച ഏറ്റവും വലിയ പാഠങ്ങൾ ദ ഗ്രേറ്റസ്റ്റ് ലെസൺ വി ലേൺഡ് പ്രസംഗിക്കാൻ ആൾക്കൂട്ടം വേണമെന്നില്ല ഹല്ലേലൂയ യു ഡോണ്ട് നീഡ് എ ഓഡിയൻസ് ഫോർ പ്രീച്ചിംഗ് കൈയടിച്ച് പാട്ട് പാടുവാൻ ആൾക്കൂട്ടം വേണമെന്നില്ല യു ഡോണ്ട് നീഡ് പീപ്പിൾ ടു ക്ലാപ്പ് ഹാൻഡ്സ് അബ്രഹാമിന്റെ വീട്ടിൽ ആയിരക്കണക്കിന് ആടുണ്ട് ഓ ദേർ ഈസ് തൗസൻഡ്സ് ഓഫ് കാറൽ ഇൻ ആയിരക്കണക്കിന് കാളകളുണ്ട് ഓ ദേർ ഈസ് ഓക്സൻ പക്ഷെ മോറിയ മലയിലെ യാഗത്തിന് ഇസഹാക്ക് ഒരു ആട് പോലും അവിടെ കണ്ടെന്ന് വരത്തില്ല ഓ ബട്ട് ഫോർ ദ മൗണ്ട് മോറിയ ദേർ ഈസ് നോട്ട് ഈവൻ എ ലാംബ് ഓവർ ദേർ അപ്പന്റെ വീട്ടിലെ ഒരു ആട് പോലും ഇല്ലെങ്കിലും ഓ ഈവൻ ദോ ദേർ ഈസ് നോട്ട് എ ലാംബ് ഇൻ ദ ഫാദേഴ്സ് ഹൗസ് ഒരു യാഗവും മുടങ്ങത്തില്ലെന്ന് ദൈവം തെളിയിച്ചില്ലേ ആൻഡ് ഗോഡ് ഈസ് പ്രൂവിങ് ദാറ്റ് നോ സാക്രിഫൈസ് ഈസ് ഗോയിങ് ടു ബി ഹിൻഡേർഡ് ആവർത്തിക്കുന്നതിൽ ഹല്ലേലൂയ വിരസത തോന്നരുത് ഹല്ലേലൂയ ലെറ്റ് മീ റിപ്പീറ്റ് അഗൈൻ കരുതി കുട്ടിയെ കൺവെൻഷനൊന്നും ഇല്ലെങ്കിലും ഓ ഈവൻ ദോ ദേർ ഈസ് നോ എസ്റ്റിമേറ്റഡ് കൺവെൻഷൻ ഒരിക്കൽ കുട്ടിയെ പ്രാസംഗികർ ഒന്നും ഇല്ലെങ്കിലും ഓ ദേർ ഈസ് നോ പ്രീപ്ലാൻഡ് പ്രീച്ചേഴ്സ് പ്രഖ്യാപിച്ച് പ്രഘോഷണം നടത്തിയ വലിയ വലിയ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഓ ദേർ ഈസ് നോട്ട് എ ബിഗ് മൈറ്റി പ്രീപ്ലാൻഡ് തിങ്സ് ഹാപ്പനിങ് കഴിഞ്ഞ 14 മാസം ഒരു യാഗം പോലും മുടങ്ങാതെ ഓ വിത്തൗട്ട് എ ഫെയിലിയർ നോട്ട് എ സിംഗിൾ ആൾട്ടർ എത്ര പേർക്ക് കർത്താവിനെ സ്തുതിക്കാൻ പറ്റോ ഹൗ മെനി ഓഫ് യു കാൻ പ്രൈസ് ഗോഡ് കഴിഞ്ഞ 14 മാസം ഫോർ ദ പാസ്റ്റ് 14 മന്ത്സ് ഒരു യാഗം പോലും മുടങ്ങാതെ ഓ വിത്തൗട്ട് ഹിൻഡറിംഗ് എനി സാക്രിഫൈസ് ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി കണ്ടവർക്ക് ഞാൻ കർത്താവായ സ്തോത്രം ചെയ്യുന്നു ഐ പ്രൈസ് ഗോഡ് ഫോർ ദോസ് പീപ്പിൾ ഹു സോ ദ ഗ്ലോറി ഓഫ് ഗോഡ് ആ ദൈവമാണ് ഞാൻ എന്ന് തിരിച്ചറിയണം ഓ വി നീഡ് ടു നോ ദാറ്റ് ഈസ് ദ ഗോഡ് വി സർവ് നിന്റെ പിതാവിന്റെ ദൈവമാണ് ഞാൻ ഓ ഐ ആം ദ ഗോഡ് ഓഫ് യുവർ ഫാദർ മുന്ന നീ കിടക്കുന്ന സ്ഥലം നിനക്ക് അവകാശമായിരിക്കും ഓ ദ പ്ലേസ് ദാറ്റ് യു ആർ സ്ലീപ്പിംഗ് ദാറ്റ് ഈസ് ബിക്കമിങ് യുവർ പൊസഷൻ ഓ ഇത് നിന്റെ പേരിൽ ആരും എഴുതി തന്നല്ല ഓ നോബഡി റോട്ട് ഇറ്റ് ഫോർ യു നിന്റെ പേരിൽ എഴുതി വെച്ച സ്ഥലം അങ്ങ് ബേർഷേബയിൽ കിടക്കിയ ഓ യുവർ നെയിം യുവർ പ്ലേസ് ഈസ് ഇൻ ബേർഷേബ ഹല്ലേലൂയ അവിടെ കനാൻ നാട്ടിലുണ്ട് ഓ ഇൻ ദ ലാൻഡ് ഓഫ് കാനാൻ ഈ സ്ഥലം ഞാൻ നിന്റെ പേരിൽ തരാൻ പോകിയാ ബട്ട് ദിസ് പർട്ടിക്കുലർ പ്ലേസ് ഐ ആം ഗോയിങ് ടു റൈറ്റ് ഇറ്റ് ഫോർ യു എന്താ ദൈവമക്കൾ അതിന്റെ അർത്ഥം വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ് കൈയുടെ അധ്വാന ഫലത്തിന് അപ്പുറത്ത് സ്വർഗീയ നന്മകൾ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് ഓ ബിയോണ്ട് ദ എഫർട്സ് ഓഫ് आवर ഹാൻഡ് ദേർ ഈസ് എ ബ്ലെസ്സിംഗ് ദാറ്റ് ഹെവൻ ഈസ് പ്രിപ്പയർഡ് ഫോർ us ഉന്നേ പ്രായമുള്ളവരെ അത് തിരിച്ചറിയണം ഓ ചിൽഡ്രൻ ഓഫ് ഗോഡ് എവരിബഡി ഓൾഡ് ആൻഡ് യങ് എൻ്റെ ബുദ്ധിക്കും എൻ്റെ ആരോഗ്യത്തിനും അപ്പുറത്ത് ഓ ബിയോണ്ട് മൈ ഹെൽത്ത് ദൈവത്തിന്റെ തുറന്ന വഴികൾ എൻ്റെ മുമ്പിലുണ്ട് ഓ ദേർ ഈസ് ഓപ്പൺ വോയിസ് ഫ്രം ഹെവൻ നാലാമത്തെ വാഗ്ദത്തം ആൻഡ് ഫോർത്ത് പ്രോമിസ് ഏകനായി യാത്ര തുടരുന്ന നിനക്ക് ഭൂമിയിലെ പൊടി പോലെ തലമുറകളെ തരും ഓ യു സ്റ്റാർട്ടഡ് യുവർ ജേർണി ബൈ യുവർസെൽഫ് ജസ്റ്റ് ലൈക്ക് ദി ഡസ്റ്റ് ഓഫ് ദി എർത്ത് ഐ വിൽ ഗിവ് യു ജനറേഷൻസ് അതിന്റെ അർത്ഥം എന്താ നിനക്ക് ഒരു കുടുംബം ഉണ്ടാകുമെന്ന ദാറ്റ് മീൻസ് യു ഗോൺ ഹാവ് എ ഫാമിലി ഇന്ന് നീ ഏകനായിരിക്കും ടുഡേ യു മൈറ്റ് ബി യുവർസെൽഫ് കൂടെ നിൽപ്പാൻ കൂടെ സഹായിപ്പൻ ആരുമില്ല ദസ് നോട്ട് ബി ടു ഹെൽപ് യു പക്ഷേ ദൈവം നിനക്ക് ഒരു കുടുംബം തരും ബട്ട് ഗോഡ് ഈസ് ഗോയിങ് ടു ഗിവ് എ ഫാമിലി ഞാൻ കല്യാണം എന്ന് മാത്രം അർത്ഥത്തിലല്ല ഈ പറയുന്നത് ഐ ആം നോട്ട് മീ ടോക്കിംഗ് ടു നീ ഒറ്റപ്പെട്ടു പോയ സ്ഥാനത്ത് വെറെവർ യു ആർ ബൈ യുവർസെൽഫ് നഷ്ടപ്പെട്ടു പോയ കുടുംബ ബന്ധങ്ങളെ ഞാൻ തിരിച്ചു തരും ഓ ഐ ആം ഗോയിങ് ടു റിസ്റ്റോർ ദ ഫാമിലി അകന്നു പോയ സഹോദര ബന്ധങ്ങളെ ഞാൻ തിരിച്ചു തരും ആൻഡ് ഐ ആം ഗോയിങ് ടു റിസ്റ്റോർ ദ ബ്രദർലി ലവ് അഞ്ചാമത്തെ വാഗ്ദത്തം ആൻഡ് ഫിഫ്ത്ത് പ്രോമിസ് ലക്ഷ്യമില്ലാതെ യാത്ര ചെയ്യുന്ന നിനക്ക് നാല് വശത്തേക്കും ഒരു വളർച്ച ഉണ്ടാകും ഹല്ലേലൂയ യു ഹാഡ് നോ ഡെസ്റ്റിനേഷൻ ബട്ട് നൗ യു ഗോയിങ് ടു ഹാവ് ഗ്രോത്ത് ഇൻ ഓൾ ഫോർ സൈഡ്സ് സമയം പോകുന്നില്ല വേഗത്തിൽ ആറാമത്തെ വാഗ്ദത്തം ആൻഡ് സിക്സ്ത് ബ്ലെസ്സിംഗ് ഇന്ന് ഒഴിഞ്ഞ കൈയോടെ നീ യാത്ര ചെയ്യുന്നു ആൻഡ് ടുഡേ വിത്ത് എംപ്റ്റി ഹാൻഡ് യു ആർ ട്രാവലിംഗ് നിന്റെ കരം കൊണ്ട് ദേശങ്ങൾ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും ബട്ട് ത്രൂ യുവർ ഹാൻഡ്സ് ദ ലാൻഡ് ഈസ് ഗോയിങ് ടു ബി ബ്ലെസ്സ്ഡ് ഞാൻ എൻ്റെ കാര്യവും പോലും നടന്നു കിട്ടുന്നില്ലല്ലോ എന്ന് ഭാരപ്പെടുമ്പോൾ യു മൈറ്റ് ബി തിങ്കിങ് ഐ ആം നോട്ട് എബിൾ ടു ഗെറ്റ് എനിതിങ് ഐ ആം കംപ്ലീറ്റ് ചില വർഷങ്ങളായി നാം അതാല ആത്മാവിൽ സന്തോഷിക്കുകയാണ് ഓ വി ബീൻ റിജോയ്സിംഗ് ദ സ്പിരിറ്റ് ഫാസ്റ്റ് യേഴ്സ് അനേകർക്ക് കൈത്താങ്ങലായി ദൈവസഭയെ ദൈവം വളർത്തിയത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു ഐ താങ്ക് ഗോഡ് ഫോർ ദ ഗ്രോത്ത് ഓഫ് ദ ചർച്ച് ഓഫ് ഗോഡ് നാം ഇവിടെ വലിയ പിരിവൊന്നും നടത്താറില്ല ഓ വി ഡോണ്ട് ഹാവ് ഗ്രേറ്റ് ആ ഭാഗത്തേക്ക് പിന്നീട് സമയം ഉണ്ടെങ്കിൽ വരാം ഓ വിൽ കം ബാക്ക്
to that. എന്നാൽ ദൈവമക്കളുടെ ഹൃദയത്തിൽ ഭാരമുണ്ടാകുമ്പോൾ, and when children of God have burden in their heart, അത് മറ്റുള്ളവർക്ക് ആശ്വാസമായി മാറുന്നു. Oh, that turns into comfort for other people. ധാരാളമായി ദൈവം അതിനെ നമ്മെ വീണ്ടും ബലപ്പെടുത്തുമാറാകട്ടെ. Let the word of God strengthen us again. ഏഴാമത്തെ വാക്യം ഇതാണ്. And seventh promise. കുഞ്ഞെ നീ ഏകനല്ല നിനക്ക് കൂട്ടായി ഞാൻ വരുന്നുണ്ട്. Oh, child, you are not by yourself. I am by presence. നീ എത്ര തിരിഞ്ഞു നോക്കിയാലും, oh, no matter how turned, നിന്റെ അമ്മ പുറകെ വരുന്നില്ല. Oh, your mother is not coming for you. നീ എത്ര തിരിഞ്ഞു നോക്കിയാലും, how much you could look behind. വീട്ടിൽ നിന്ന് ഒരു വേലക്കാരനെ പോലും കൂടെ വിടുകയില്ല. Not even a servant is coming to help you. നിന്റെ മാതാവ് വന്ന വഴി തന്നെ നീ നടക്കുന്നത്. And you are following the path that your mother came from. ചില വർഷങ്ങൾക്കപ്പുറത്ത്, and few years ago, നിന്റെ മാതാവിനെ, ഹല്ലേലൂയ, ഈ വഴിയിൽ കൂടെയാണ് 10 ഒട്ടകത്തിന്റെ അകമ്പടിയോടെ എലിയാസർ കൊണ്ടുപോയത്. And Eliezer brought your mother on 10 camels through the same path. ഹല്ലേലൂയ, എത്രയോ ഹല്ലേലൂയ സേവകർ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. Oh, how many servants she had. നിന്റെ കൂടെ ഒരു ഒട്ടകം പോലും ഇല്ല, ഒരു ആട് പോലും ഇല്ല. Oh, to give you companionship, there's not a camel. പക്ഷേ ഞാൻ വലം കൈക്ക് പിടിച്ചിട്ടുണ്ട് കുഞ്ഞെ. But I am holding your right hand. ഏഴാമത് ഞാൻ നിന്നെ ഇവിടെ അല്ല ഒമ്പതാമത് ഞാൻ ഇവിടേക്ക് നിന്നെ മടക്കി കൊണ്ടുവരും. Oh, I will bring you back safely here. അതിന്റെ അർത്ഥം എന്താണ്? What is the meaning of that? നീ കണ്ട സ്വപ്നം just nightmare അല്ല, ഇതൊരു യാഥാർത്ഥ്യമുള്ള സ്വപ്നമാണ്. Oh, the dream that you saw is not just a nightmare. ദൈവമക്കളുടെ സ്വപ്നം പകൽക്കിന അല്ലെന്നാ പറഞ്ഞത്. Oh, it means that it is not some kind of a bad dreams. നാം വെറുതെ കണ്ടതല്ല. Oh, it is not for you. നടക്കുന്ന കാര്യം മാത്രമേ ദൈവം നമ്മെ കാണിക്കാറുള്ളൂ. Oh, God shows us things that is going to fulfill. പത്ത് ഞാൻ നിന്നോട് എണ്ണി എണ്ണി പറഞ്ഞ വാക്തത്വങ്ങൾ ഞാൻ എണ്ണമിട്ട് നിവർത്തിക്കുന്നവരെ നീ ശവക്കുഴി കാണത്തില്ല. I understand you will not pass away until I make it to pass all the promises. ഇതാ ദൈവമക്കളുടെ ധൈര്യം എന്ന് പറയുന്നത്. Oh, this is a struggle. ഒരുപക്ഷേ ഇന്ന് രാത്രി ഞാൻ അവസാനിച്ചേക്കാം. Oh, I might finish here. നാളെ എന്റെ ആയുസ് ഓടി തീർത്തേക്കാം. Oh, I might end my years. പക്ഷേ ദൈവം എന്നോട് പറഞ്ഞത് വാക്തത്വമാണെങ്കിൽ, but if God has told me a promise, അതിന്റെ പൂർത്തീകരണം കാണുന്നവരെ എന്റെ കണ്ണടയില്ല എന്ന് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. Oh, that's praise God that till it is fulfilled my eyes will not be closed. ഇതിനാ ദൈവം നമ്മെ ആയുസ്സോടെ വെച്ചിരിക്കുന്നത്. That's why God is keeping us along. അല്ലേ കാലേബ് പറഞ്ഞത്? That's what Caleb said. കഴിഞ്ഞ 45 വർഷം, last 45 years, ദൈവം ആയുസോടെ വെച്ചത്. Oh, the reason God kept me. ദൈവം പറഞ്ഞത് എന്റെ കണ്ണുകൊണ്ട് കാണാൻ വേണ്ടിയാ. Oh, so that what God spoke I can see. ഇന്ന് മകനെ ആത്മാവിൽ വിളിച്ചു പറഞ്ഞു കർത്താവിനെ സ്തുതിക്കണം. Oh, you had to proclaim. ഈ 50 വർഷം ആയുസ് തന്നത്. Oh, the 50 years God gave. ഈ 80 വർഷം ആയുസ് തന്നത്. 80 years God gave. ഈ 60 വർഷം ആയുസ് തന്നത്. God gave 60 years. ദൈവത്തിന്റെ വാക്തത്വം നിവർത്തിക്കാൻ വേണ്ടിയാണ്. And to fulfill the promise of God in our life. അത് കണ്ടു തീരുവോളം, until you see that, until you hear that, എന്റെ കണ്ണടയുകയില്ല, my eyes will not close. Hallelujah. Praise God. ദൈവിക വാക്തത്വങ്ങൾക്കായി സ്തോത്രം. Thank God for the promises of God. അങ്ങനെ അർദ്ധരാത്രിയിലെ ഈ ദൈവിക ദർശനത്താൽ ഉറക്കമുണർന്ന യാക്കോബ്, and in the middle of the night he was awake because of this vision. അവിടെ നിന്നുകൊണ്ട് ഉറക്കം പ്രഖ്യാപിച്ചതാണല്ലോ നാം വായിച്ചത്. And we have heard what he proclaimed over there. 28-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ. And Genesis chapter 28 verse 16-17. യഹോവ ഇവിടെ ഉണ്ട് സത്യം, ഞാനോ അത് അറിഞ്ഞില്ല. And surely God is here, I did not know that. കുഞ്ഞെ, അത് അറിയാതിരുന്നത് ദൈവത്തിന്റെ കുഴപ്പമല്ല, നിന്റെ കുഴപ്പമാ. Oh, you did not know that was your problem. നിന്റെ അകക്കണ്ണ് തുറക്കാഞ്ഞത് കൊണ്ടാ നീ തിരിച്ചറിയാഞ്ഞത്. Because your inner eyes was not open, that's why you realized that God was there. പലവട്ടം പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു. Let me repeat it again. നീ പേര് മാറ്റി പറഞ്ഞാലും സ്വരം മാറ്റി പറഞ്ഞാലും കഴുത്തും കൈയും ഒക്കെ അല്ലെങ്കിൽ ആട്ടിൻ രോമത്തിൽ പൊളിച്ചാലും നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. No matter you change your exterior, no matter you change anything, there is a God who knows inside out. അപ്പന്റെ മുമ്പിൽ നിനക്ക് വേഷം കെട്ടി നിൽക്കാം. And you might have kind of change your garment in front of father. നീ കൊണ്ടുചെല്ലുന്ന ഭക്ഷണത്തിന്റെ പേര് നിനക്ക് മാറ്റി പറയാം. You can even change the name of the food that you're giving to the father. നിന്റെ പേര് മാറ്റി പറയാം. You can even change your name. പക്ഷേ ദൈവത്തിന്റെ മുമ്പിൽ ഇതുവരെ പോകത്തില്ല. Oh, none of those things is going to happen before God. ദൈവമക്കളെ, ഇന്ന് രാവിലെ അത് തിരിച്ചറിയണം. Oh, shall God understand that. അവനക്കാരും പ്രായമുള്ളവരൊക്കെ തിരിച്ചറിയണം. Oh, old and young understand it. വരുമ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല. പുറത്തിറങ്ങി കെട്ടുന്ന വേഷം കെട്ടലുകളും ദൈവം കാണുന്നുണ്ട്. Oh, whatever appearances you have outside, God is watching. ഇവിടെ ഉപയോഗിക്കുന്ന അധരമാണോ പുറത്ത് ഉപയോഗിക്കുന്നത്? And the language that you speak here, are you speaking it outside? ഇവിടെ പറയുന്ന സംസാര രീതിയാണോ പുറത്ത്? And the words you speak here is what's happening outside. ദൈവം കാണുന്നുണ്ട്, എവിടെ പോയാലും കാണുന്നുണ്ട്. God is seeing wherever you go. ഹല്ലേലൂയ. ബേർശേബയിലെ കുടുംബ പ്രാർത്ഥനയ്ക്ക് മാത്രമല്ല, not only the family prayer at Beersheba, ബേഥേലിലും നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ടെന്ന് തിരിച്ചറിയണം. Oh, understand it, there is a God who sees even you at Bethel. അതുകൊണ്ടാണ് യാക്കോബ് പറയുന്നത് യഹോവ ഇവിടെയുണ്ട് സത്യം ഞാൻ അറിഞ്ഞില്ല. Oh, that's what Jacob is saying, surely God in this place, I did not know that. യാക്കോബ് തുടരുന്നു, ഈ സ്ഥലം എത്ര ഭയങ്കരം. Oh, Jacob is saying, how dreadful is this place. 17-ാം വാക്യം വളരെ രസകരമാണ്. And the 17th verse, യാക്കോബ് ഇപ്പോൾ ഈ സ്ഥലത്തിന് പേര് വിളിക്കുകയാണ്. And now Jacob is calling this place, ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നുമല്ല. Oh, this is nothing else but the house of God. ഇത് സ്വർഗ്ഗത്തിന്റെ വാതിലാണ്. Oh, this is the gate of heaven. ഇനി നാം ചിന്തിക്കുന്നതാണ്, and that's what we're going to meditate. ദൈവമക്കളെ, നാം പാർക്കുന്ന ഒരു സ്ഥലം,
And the place where we dwell. യഹോവേ അവിടെ ഉണ്ട് സത്യം എന്ന് ഹല്ലേലൂയ എങ്ങനെ അറിയാമെന്ന് നാം ചിന്തിച്ചു. And we have meditated how we know that God is there. ഒരു സ്ഥലത്തെ ദൈവം ഉണ്ടതിന്റെ തെളിവ് എന്താണ്? And what is the proof God is there? അടുത്തത് ഇത് ദൈവത്തിന്റെ ആലയമായി മാറുന്നത് എങ്ങനെയാണ്? And how can it turn into a temple of God? ഇത് സ്വർഗ്ഗത്തിന്റെ വാതില് നിത്യതയിലേക്കുള്ള വഴിയായി മാറുന്നത് എങ്ങനെയാണ്? And how can it turn into a gate of heaven for eternity? ആഘോഷത്തോടെ ആവേശത്തോടെ ഒരു സഭയിൽ ആരാധിച്ചിട്ട് And after worshiping in a church. നാം ഹല്ലേലൂയ ഇടുക്കുവാതിൽ കൂടെ പോകേണ്ടവർ വിശാലവാതില് തേടി നടന്നാൽ And if you are supposed to go through narrow way but you walk looking seeking the swargathinte vaadilai maarugilla and that will not be a way for heaven nammude veedu devathinte aalayamaanennum and our house is a house of god kudi varunna stalam devathinte aalayamaanennum our sanctuary is a house of god ee yatra swargathilekkulla yatrayaanennum engane ariyan pattum and how we know that our journey is towards heaven oru aaru kaaryangal avada naam vaikkunnundu and six things we read there sabayude board kondo veedinte peru kondo alla idu devaalayam ennu ariyappadunnathu not by the family name or the name of the church idu endana what is it onna ദൈവാലയമാണെങ്കിൽ യഹോവ ഇവിടെ ഉണ്ട് സത്യം And if it is a temple of God, God is there for sure. അത് തിരിച്ചറിയുന്ന ഭക്തന്മാർ അവിടെ ഉണ്ടായിരിക്കണം. Hallelujah. There should be people, saints of God, who realize that. അർത്ഥത്തിലേ ഉള്ളൂ ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർ വീട്ടിൽ ഉണ്ടായിരിക്കണം. The meaning is that there should be saints of God who fear God. യഹോവയെ ഭയപ്പെടുന്ന വിശുദ്ധന്മാരായിരിക്കണം നാം. And we should be holy people who fear God. ദൈവിക വാക്തത്തങ്ങൾ ചെവി തുറന്ന് ദൈവവചനം കേൾക്കുന്നവർ ഉണ്ടായിരിക്കണം വീട്ടിൽ. Hallelujah. We should have open ears for the promises of God in the house of God. പ്രഭാതത്തിൽ ഉണരുന്ന സിദ്ധന്മാർ ഭവനത്തിൽ വേണം. Oh, we have to be saints of God who wake up early in the morning or swargiya darshanam praapikkuna shaktanmar bhavanathil undaganam oh we have to have the saints of god who see the visions of god ilana oru deiva oru sthalam deivalayam aanennu nam prakyapikkunathu and how do we say that there is a place sanctuary deiva saanidhyam ulla sthalam a place for the presence of god deivathe bhayappedunna bhaktanmar paarkkunna sthalam a place for saints who dwell with fear of god deiviga vaakthathangal vajanangal kelkunavar and those who hear the promises of god deiviga darshanangal dainandinam kaanunavar and people who see the visions of god prabhathathil elunnathu deivathinu mahatvam kodukkunna bhaktanmar and people who get up in the morning and praise god namine nammada prasangathilekku varunnade ullu and we are just coming into our nammada chinda vishayathinte pradhana bhagathekku varugiyanu and we are coming to the main part of our message angane prabhathathil unmeshathode unarnedunatha jacob and as jacob is waking up early in the morning nan ivide oru ormayude thoonu naatukiyanu and he is putting up a stone jacobinte jeevithathile onnamatha kal thoonu and first stone in the life of jacob adine 18th vakyam കഴിഞ്ഞ രാത്രിയിൽ താൻ തലയിണയായി വെച്ചിരുന്ന കല്ലെടുത്ത് തൂണായി നിർത്തി അതിൽ എണ്ണ ഒഴിച്ച് ചില പ്രതിഷ്ഠകൾ എടുക്കുവാൻ തുടങ്ങി Jacob took the stone he put for his pillow set it up for a pillar and poured oil upon it ഇതാണ് തീരുമാനത്തിന്റെ പ്രതിഷ്ഠയുടെ കൽത്തൂണ് and this is a pillar of decision യാക്കോബ് 15-ാമത്തെ വയസ്സ് വരെ ഹല്ലേലൂയ അബ്രഹാമിനോടൊപ്പമാണ് പാർത്തത് until the age of 15 Jacob was living with Abraham അബ്രഹാമിന്റെ തീരുമാനവും പ്രതിഷ്ഠയും കണ്ണുനീരിൽ കുതിർന്ന പ്രാർത്ഥനകളും യാക്കോബ് വലവട്ടം കണ്ടിട്ടുണ്ട് and Jacob has seen the tears of Jacob Abraham and his decisions കൂടാരത്തിനകത്ത് മുട്ടുകുത്തി ദേശങ്ങൾക്ക് വേണ്ടി വ്യക്തികൾക്ക് വേണ്ടി മധ്യസ്ഥി അണയ്ക്കുന്ന അബ്രഹാമിനെ യാക്കോബ് കണ്ടിട്ടുണ്ട് Abraham has seen his grandfather how he's kneeling down and pleading for the nations തന്റെ പിതാവായ ഇസഹാക്കിന്റെ സമർപ്പണം ഞാൻ കേട്ടിട്ടുണ്ട് and he has seen his Isaac's father's dedication തന്റെ പിതാവായ അബ്രഹാമിനെ അനുസരിച്ച് മോറിയ മലയിൽ പോയി കൈയും കാലും കെട്ടി യാഗപീഠത്തിൽ ഒന്നും ചോദിക്കാതെ തിരിഞ്ഞാലിൽ കിടന്നു കൊടുത്ത ഇസഹാക്കിനെ തനിക്ക് കേട്ടറിവുണ്ട് Jacob knows very well how his dad Isaac obeyed his father Abraham and he was laying on the altar for a sacrifice എല്ലാ കുഞ്ഞുങ്ങളും ശ്രദ്ധിച്ചു കേൾക്കണം and children pay attention വല്യപ്പച്ചന്റെ സമർപ്പണം എനിക്കറിയാം ഐ നോ ദി ഡെഡിക്കേഷൻ ഓഫ് ദി ഗ്രാൻഡ്ഫാദർ എന്റെ അപ്പച്ചന്റെ സമർപ്പണം അറിയാം ഐ നോ ദി ഡെഡിക്കേഷൻ ഓഫ് മൈ ഡാഡ് പക്ഷേ ഇതുവരെ യാക്കോബ് വ്യക്തിപരമായ ഒരു സമർപ്പണം എടുത്തിട്ടില്ല ബട്ട് ടിൽ നൗ ജേക്കബ് ഹാസ് ഹാഡ് നോ പേഴ്സണൽ ഡെഡിക്കേഷൻ ഞാൻ പറഞ്ഞതുപോലെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കും ആൻഡ് വി വിൽ സിറ്റ് ഫോർ എ ഫാമിലി പ്രയർ അറിയുന്ന ബൈബിൾ വാക്യങ്ങൾ വായിക്കും ആൻഡ് യു റീഡ് ദി ബൈബിൾ വേഴ്സസ് ചർച്ചിൽ വരും ഒരു പരിവം വരെ ചർച്ചിലൊക്കെ വരും ആൻഡ് ടിൽ സർട്ടൻ ടൈം യു കം ടു ചർച്ച് പക്ഷേ ഇതുവരെ വ്യക്തിപരമായ ദൈവവുമായി ഒരു ഉടമ്പടി എടുത്തിട്ടില്ല ബട്ട് ടിൽ നൗ യു ഹാവ് ഹാഡ് നോ പേഴ്സണൽ ഡെസിഷൻ വിത്ത് ഗോഡ് ഇന്ന് പകൽക്കാലം അല്ലേ ഒരു വലിയ പ്രാർത്ഥനയായി ദൈവസഭയുടെ മാറണം ഓ ദിസ് ലെറ്റ് ദിസ് ബി എ ഗ്രേറ്റ് പ്രയർ ഓഫ് ദി ചർച്ച് ഓഫ് ഗോഡ് ഹല്ല മാതാപിതാക്കൾ കണ്ട ദൈവത്തെക്കുറിച്ച് ഒരു വെളിപ്പാട് തലമുറയ്ക്ക് ഉണ്ടാകണം ഓ ദാറ്റ് ഗോഡ് ദാറ്റ് parents so let the generation see the same വാഗണ്ട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് യാക്കോബ് ഓ many times Jacob has spoken പക്ഷേ ഇന്ന് വരെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തീരുമാനം എടുത്തിട്ടില്ല ഓ he has never had made a decision on based on experience ഇന്നിതാ താൻ ജീവിതത്തിൽ ഏകനായി ഒരു തുരുത്തിൽ വന്നു നിൽക്കുന്നു but now he is at a cross point in his life by himself അപ്പനും അമ്മയും ആരും അടുത്തില്ലാത്ത ഒരു രാത്രി ഓ this is time when his dad mom nobody was with him in this ഇവിടെ ഈ പ്രഭാതത്തിൽ താൻ തന്നെ തന്നെ
ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. At the morning time, Hallelujah. He is surrendering himself before God. തന്നെ തന്നെ ദൈവത്തിന്റെ മുമ്പാകെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. And he is dedicating himself before God. ഒരു കല്ല് നാട്ടിയിട്ട് അതിൽ എണ്ണയൊഴിച്ച് തൻ മൂന്ന് തീരുമാനങ്ങൾ പ്രധാനമായി എടുത്തു. And he took the stone and he put oil on that middle pillar. അത് വേഗം പറഞ്ഞു അവന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കാം. And I'm going to quickly say that. ഈ പ്രതിഷ്ഠയുടെ തൂണിന് മുമ്പിൽ യാക്കോബ് എടുത്ത മൂന്ന് പ്രധാന തീരുമാനങ്ങൾ. And before this dedication, we can see Jacob took three decisions. അതിന്റെ 17 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് നാം വായിച്ചു പിന്നെ ഉൽപ്പത്തി 28:17 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. And Genesis 28:17-22. ഒന്ന്, യഹോവേ നീ എന്റെ ദൈവമായിരിക്കും എന്നൊരു തീരുമാനം. And first decision, Lord, you will be my God. രണ്ട്, ഞാൻ ഈ തൂണായി നിർത്തിയിരിക്കുന്ന കല്ല് ദൈവത്തിന്റെ ഒരു ആലയമായിരിക്കും എന്ന തീരുമാനം. And second decision, this stone is going to be turned into a temple. മൂന്ന്, നീ എനിക്ക് തരുന്ന സകലത്തിനും ഞാൻ നിനക്ക് ദശാംശം കൊടുക്കും. And third, whatever you give me, I will give you tithing. ഇതാണ് സമർപ്പണത്തിന്റെ തൂണ് എന്ന് പറയുന്നത്. And this is called the pillar of dedication. ഒന്ന്, അപ്പനും അമ്മയും അറിഞ്ഞ ദൈവം എന്റെ ദൈവമാണെന്ന് ഉള്ളം കൊണ്ട് തീരുമാനിക്കുന്ന ഒരു പ്രതിഷ്ഠ. And first decision is the God that was his God, parents' God, to make a decision that he is his God. I wish every young people, every children in the house of God make a personal commitment with God this morning. All the children make a personal commitment with God. Innu pagal deivamaya oru vyaktiparamaya alleliya udambadikku tayaragana. Hallelujah. You have to make a personal decision with God. Adayirikkatte madavidakkada prarthana. And that should be the prayer of the parents. As you are growing, as you are going to schools and colleges, you may be encountered with many things of this world. When you are excited by seeing the fancies and fantasies, never lose the integrity, never lose the vigor that I have a God. I want to dedicate my absolutely for that God. Hallelujah. Never Hallelujah. Lose the enthusiasm that you are dedicated for God. എന്റെ ദൈവത്തിനു വേണ്ടിയുള്ളതാ എന്റെ ജീവിതം എന്ന ഒരു തിരിച്ചറിവ് ഉണ്ടാകണം. Hallelujah. My life belongs to God. You should come to an understanding. ഈ ആയുസ്സി മണ്ണി പാഴാക്കി കളയാനുള്ളതല്ല. Oh, my life is not to waste in this earth. Not because of peer pressure കൊണ്ടോ മറ്റുള്ളത് കൊണ്ടോ പാഴാക്കേണ്ട ജീവിതമല്ല ഇത്. Oh, not because of peer pressure I'm going to waste my life. എന്റെ ജീവിതം ദൈവത്തിനുള്ള ജീവിതമാണെന്ന്. Oh, my life belongs to God. ഒരു തിരിച്ചറിവ് ജനത്തിന്റെ നടുവിൽ ഉണ്ടാകണം. Oh, there should be an understanding among the people of God. ഒരു കേട്ടർവല്ല അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഒരു ഉടമ്പടി എടുക്കുന്ന ദിവസങ്ങളായി മാറട്ടെ. Oh, this is not just a hearsay but an experience. You're making a decision based on that. നിങ്ങൾക്കിനി ആരെങ്കിലും ഇതുവരെ ജീവിതം യേശുവിനെ കൊടുത്തിട്ടില്ലെങ്കിൽ, if anyone listening to me hasn't given your life to Jesus, നിങ്ങളുടെ ജീവിതം ദൈവത്തിന്റെ ദാനമാണെന്ന് അറിഞ്ഞു, oh, remember your life is a gift of God. ഈ മണ്ണിൽ പിറക്കുവാൻ ദൈവം നിങ്ങൾക്ക് ഭാഗ്യം തന്നല്ലോ എന്ന് ഓർത്ത്, oh, because God gave you an opportunity to be born in this. നിങ്ങളുടെ ജീവിതം കർത്താവിനു വേണ്ടി സമർപ്പിക്കുന്ന പകലായി മാറട്ടെ. Oh, let this be a day you surrender your life to Jesus. രണ്ടാമത് യാക്കോബ് എടുത്ത തീരുമാനം, and second decision of Jacob, സത്യ ആരാധനയ്ക്കായുള്ള ഒരു സമർപ്പണമായിരുന്നു. And he was surrendering himself to the true worship. കഴിഞ്ഞ രാത്രിയിൽ എന്നോട് ഇടപെട്ട എനിക്ക് വെളിപ്പെട്ട ദൈവത്തെ ഞാൻ ജീവിതകാലം മുഴുവൻ ആരാധിക്കും. Oh, the God was revealed to me last night, all my life I will worship him. ആരാധന അവസ്ഥയിലല്ല വ്യവസ്ഥയിലാണെന്ന് തിരിച്ചറിഞ്ഞ ദിവസമാണ്. And this is a time when he understood that worship is not in ദൈവിക അനുഭവങ്ങളെ ഓർത്ത് ദൈവത്തിന് ആവോളം മഹത്വം കൊടുക്കും. Hallelujah. I will give praise to God for all the experiences. എന്താ യാക്കോബ് ഇവിടെ രാവിലെ പറയുന്നത്? And what is Jacob saying in the morning? ഞാൻ തൂണായി നിർത്തിയിരിക്കുന്ന ഈ കല്ല് യഹോവയ്ക്ക് ഒരു ആലയമായിരിക്കും. And this stone which is a pillar, it will be a house of the Lord. പ്രിയമുള്ളതാണെങ്കിലും ചോദിക്കട്ടെ, പ്രിയമുള്ളവരെ, ഏതാണ് ഈ കല്ല്? And child of God, what is this stone? കഴിഞ്ഞ രാത്രിയിൽ ഞാൻ കിടന്നുറങ്ങി അതേ കല്ല്. And the same stone that I was sleeping upon. ഞാൻ തലയിണയായി വെച്ച കല്ല്. And the stone that was a pillow. കഴിഞ്ഞ രാത്രി ഈ സ്ഥലത്ത് വന്നപ്പോൾ. And last night when I came to this place. ഞാൻ ഒരു സോഫ്റ്റ് മാർദ്ദവമുള്ള പില്ലോ തപ്പി നടന്നിരുന്നുവെങ്കിൽ. If I was looking for a soft pillow. രാത്രി മുഴുവൻ അലഞ്ഞു നടന്നേനെ. I would have been wandering around the whole night. തലയ്ക്ക് ആശ്വാസമുള്ള ഒരു തലയിണ തിരക്കി നടന്നെങ്കിൽ. And if I was looking for a comfortable pillow. ഇരുന്ന് നേരം വെളുപ്പിക്കാമെന്ന മിച്ചമുണ്ടായിരുന്നുള്ളൂ. I would have spent all night looking for it. പക്ഷേ യാക്കോബ് തീരുമാനിച്ചു. But Jacob decided. I'm going to turn my problem into a pillow. Hallelujah. I'm going to turn my problem into a pillow. ആശ്വാസം കണ്ടിട്ട് ആരാധിക്കാൻ നോക്കിയിരിക്കരുത്. I don't wait to worship after God. കല്ലുപോലുള്ള വിഷയങ്ങളും എനിക്ക് തലയിണയായി മാറുമെന്ന ഒരു അകക്കാഴ്ച അകത്തുണ്ടാകണം. Hallelujah. You have to have an inner vision that your problems are going to turn into a pillar. Are you challenged by your problem this morning? ഇന്ന് രാവിലെ പ്രശ്നം കണ്ട് പതറിയിരിക്കുകയാണോ? Are you shattered because of your problems this morning? അതിനെ നോക്കി പകച്ചു നിൽക്കുകയാണോ? Oh, are you been challenged by it? ആ പ്രശ്നത്തെ നോക്കി ഇന്ന് പകൽ വിളിച്ചു പറഞ്ഞാട്ടെ. Oh, looking into the problem, speak to it. ഇതിന്റെ തലയിണയായി മാറുമെന്നേ. Oh, this is going to turn into my pillow. ഈ പ്രശ്നം എന്റെ ആനിക
ആഗ്രഹമായി മാറും. ഓ ദിസ് പ്രോബ്ലം ഈസ് ഗോയിങ് ടു ടേൺ ഇൻടു മൈ ബ്ലെസ്സിംഗ്. ഈ പ്രതികൂലം എന്റെ ആശ്വാസമായി മാറും. ഓ ദിസ് ഹിൻഡ്രൻസ് ഈസ് ഗോയിങ് ടു ടേൺ ഇൻടു മൈ കംഫർട്ട്. ഈ പരിപരുത്ത കല്ല് തന്നെ എന്റെ തലയ്ക്ക് ഒരു ആശ്വാസമായി മാറും. ഓ ദിസ് റഫ് സ്റ്റോൺ ഈസ് ഗോയിങ് ടു ബി മൈ കംഫർട്ടബിൾ സ്റ്റോൺ ഫോർ മീ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹൗ മെനി ഓഫ് യു ഹാവ് ദ ഫെയ്ത്ത്? ഇന്നെന്നെ കുത്തിമുറിവേൽപ്പിക്കുന്ന ഇതേ വിഷയം തന്നെ. ഓ ദിസ് പ്രോബ്ലം ദാറ്റ് ഈസ് ഹർട്ടിംഗ് മീ. എന്റെ ഉറക്കം കെടുത്തുമെന്ന് പറയുന്നത്. ഓ ദിസ് ടേക്സ് അവേ മൈ സ്ലീപ്. എന്റെ കുടുംബം തകർക്കുമെന്ന് പറയുന്നത്. ഓ വാട്ട് ഹൂ ഈസ് സേയിങ് മൈ ഫാമിലി ഈസ് ഭാവി അടയ്ക്കുമെന്ന് പറയുന്നത്. യുവർ ഫ്യൂച്ചർ ഈസ് ഗോയിങ് ടു ബി ഡിസ്ട്രോയ്ഡ്. അത് തന്നെ എന്റെ തലയണയായി മാറും. ദാറ്റ് ഇറ്റ്സെൽഫ് വിൽ ബിക്കം മൈ പില്ലോ. ഓ പ്രോബ്ലം വിൽ ടേൺ ഇൻടു എ പില്ലോ ഇൻ മൈ ലൈഫ്. ഹല്ലേലൂയ മൈ ചലഞ്ചസ് വിൽ ടേൺ ഇൻടു എ പില്ലോ ഇൻ മൈ ലൈഫ്. എത്ര പേർ ആത്മാവിൽ കർത്താവിനെ സ്തുതിക്കാൻ പറ്റും? ഹൗ മെനി ഓഫ് യു കാൻ റിജോയ്സ് ഇൻ ദ സ്പിരിറ്റ്? ബൈ ഫെയ്ത്ത് വി പ്രൊക്ലെയിം ദാറ്റ് എവരി ചെയിൻസ് ആൻഡ് ബെൽ എവരി പെയിൻ എവരി ആഗണി എവരി പ്രോബ്ലം ഓൺ ഒബ്സ്റ്റാക്കൾ എവരി ഹർഡിൽ ദാറ്റ് വി സീ ആൻഡ് ചലഞ്ചസ് us ഇറ്റ്സ് ഗോയിങ് ടു ടേൺ എ പില്ലോ ഇൻ അവർ ലൈഫ്. ഹല്ലേലൂയ ഓൾ ദ ചെയിൻസ് ലെറ്റ് ഇറ്റ് ബി ടേൺ ഇൻടു എ പില്ലോ ഇൻ അവർ ലൈഫ്. ഹല്ലേലൂയ അങ്ങനെ തീരുമാനിക്കണം. ഓ വി ഹാവ് ടു മേക്ക് സച്ച് എ ഡിസിഷൻ. ഇതെന്റെ തലയണയായി മാറും. ഓ ദിസ് വിൽ ടേൺ ഇൻടു മൈ പില്ലോ. പ്രശ്ന പരിഹാരം വരെ കാത്തിരുന്നാൽ and if you don't have a solution pradigolam teerunnad vare nokkirnal and if you wait for till the solution nirashiyayirikkum phalam oh you will be disappointed but yaakov teermanicha pole but just like jacob decided ella pradigolam kondu njan devathe aaradhikkum oh even with all the problems I will worship god angane ullavarku sugamayi urangam oh such kind of people can have good sleep uttam darshanangalode prabhathathil elunnette kartavine aaradhikkam oh you can see visions and then get up in the morning and worship again idana samarpanathinte thoonu nu parayunnathu and this is called the pillar of dedication ellam kondum njan devathe aaradhikkum oh with everything I will praise God. ellathilum kuda njan devathe aaradhikkum. Oh, through everything I will praise God. ellathinaayi njan devathe aaradhikkum. Oh, for everything I will praise God. Hallelujah. Praise with God. Everything, for everything and through everything I will worship the Lord. Hallelujah. With everything, through everything and for everything we'll worship God. adairikkatta innu pagal kaalathe pradishtha. Oh, let that be our decision this morning. Jacob theermanikkiyana. And Jacob is deciding. endellam vandhalum njan devathe aaradhikkum. No matter what happens I will worship. moonamatha theermanam. And the third decision. alpam prayasam ulladanengilum namukku prasangichu okkathullal. And it might be tough but I'm going to speak about it. മൂന്നാമതൊരു തീരുമാനം എടുക്കുകയാണ്. And the third decision. ഞാൻ അങ്ങ് എനിക്ക് തരുന്ന സകലത്തിനും ദൈവത്തിന് ദശാംശം കൊടുക്കും. I will honor you with everything as tithing. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ദൈവം തരുന്ന എല്ലാ നന്മ കൊണ്ടും ദൈവത്തെ ബഹുമാനിക്കും. And whatever God is going to be the blessings I will honor God with it. കഴിഞ്ഞ ആഴ്ച നാം ആ വചനം കേട്ടു, ഇന്നും അതിന്റെ ആവർത്തനം കേട്ടല്ലോ. And we heard about it last week and even also എന്റെ ഭൗതിക അനുഗ്രഹങ്ങൾ കൊണ്ട് എങ്ങനെയൊക്കെ എനിക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം? And with my material blessings how can I honor God? മൽക്കീസേദക്കിന് ദശാംശം കൊടുത്ത അബ്രഹാമിന്റെ കൊച്ചുമകനാണ് യാക്കോബ്. And Jacob is the grandson of Abraham who saw Melchizedek. ദശാംശം എന്നൊരു പ്രമാണം ഇല്ലാതിരുന്നപ്പോൾ മനസാക്ഷി യുഗത്തിൽ മനസാക്ഷിയോട് ദൈവം ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം 10% എന്നൊരു തീരുമാനം അബ്രഹാം എത്തിയത്. Hallelujah. When there was no law about tithing at that time Abraham made a decision to give tithing to Melchizedek. കാലപ്പഴക്കത്തിൽ ഇസ്രായേൽ മക്കളുടെ മിസ്രയീമിലെ നിന്നുള്ള യാത്രയിൽ ന്യായപ്രമാണം കൊടുക്കുമ്പോൾ മോശി അത് പ്രമാണമായി എഴുതി വെച്ചു. And as time went on Moses wrote it down as a law. അല്പം കൂടി വിശാലമായിരുന്നു മോശി എഴുതി വെച്ച പ്രമാണം. And it was a little bit more in detail when Moses wrote the law. എന്താണ് ദശാംശം എന്ന ഉപദേശം പഴയ നിയമത്തിൽ? And what is the tithing doctrine in the Old Testament? മൂന്ന് രീതിയിലായിരുന്നു പഴയ നിയമ ഭക്തൻ ആലയത്തിൽ അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി മാലയിൽ തങ്ങളുടെ ധനം കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കേണ്ടത്. And the Old Testament saints used to honor God with tithing in three ways. നമ്മുടെ തലയിലുള്ള ഇപ്പോഴത്തെ ചിന്താഗതികളെല്ലാം മാറ്റി Hallelujah. Remove all the understanding you had and listen to this. ഒന്നാമത്തെ ദൈവത്തിന് വേണ്ടി കൊടുക്കേണ്ടത് and first thing you have to give God. ആവർത്തനം 14ന്റെ 22 23 വാക്യങ്ങൾ. Deuteronomy 14 22 23. സകല വരുമാനത്തിന്റെയും 10% ആലയത്തിൽ കൊണ്ടുവരണം. Hallelujah. You have to give tithe of everything that you have as income. ആരും പേടിക്കരുത്, നിങ്ങൾക്കുള്ളതല്ല ഇത്, പഴയതും വിശുദ്ധന്റെ കാര്യം പറയാം. And this is not for you, this is for the Old Testament saints. അപ്പോൾ അല്ലേ സകല വരുമാനത്തിന്റെയും 10% ആലയത്തിൽ. Hallelujah. For all the income bring a tithe to the church. രണ്ട്. Second. സംഖ്യാപുസ്തകം 18ന്റെ 21 മുതൽ. And Numbers 18:21. ഇസ്രായേൽ തന്റെ വരുമാനത്തിന്റെ 10% ലേവിയർക്ക് അല്ലെങ്കിൽ മിനിസ്ട്രീസ് ആൻഡ് മിനിസ്റ്റേഴ്സിന് കൊടുക്കണം. And Israel has to give 10% of its income to the Levites. അവിടെ പിന്നെ എഴുതി വെച്ചിട്ടുണ്ട്. And again it is written. ലേവിയർ തങ്ങളുടെ വരുമാനത്തിന്റെ 10% മഹാപുരോഹിതന് കൊടുക്കണം. Hallelujah. Levites have to give the 10% to the high priest. അപ്പോൾ 20% ആയി മൊത്തം. And now it is 20%. ഇനി അടുത്തത്. Next. ആവർത്തനം 14ന്റെ 28-29. And Deuteronomy 28:29. ഉറക്കം വരുന്നില്ല, ആവേശമൊക്കെ പോയി. മൂന്ന് വർഷം കൂടുമ്പോൾ and in every 3 years വരുമാനത്തിന്റെ 10% അഗതികൾക്കും പരദേശികൾക്കുമായി മാറ്റി വെക്കണം. Tithe should give to the orphans and to the strangers there. അത് 3% വരും. മൂന്ന് വർഷത്തിലാണ് ഈ 10%. And in 3 years this 10%. ചുരുക്കം പറഞ്ഞാൽ and in short ഒരു പഴയ നിയമ ഭക്തൻ 23% മിനിമം
മാറ്റി വെക്കണം ദൈവകാര്യത്തിന് വേണ്ടി. ഹല്ലേലൂയ. ഓൾഡ് ടെസ്റ്റമെന്റ് സെയിന്റ് ഹാസ് ടു അറ്റ്ലീസ്റ്റ് സെപ്പറേറ്റ് 23% ഓഫ് ഹിസ് മെറ്റീരിയൽ പൊസിഷൻ ഫോർ മുഴുവൻ ദൈവത്തിനുള്ളതാണ്. എവരിതിങ് ബിലോങ്സ് ടു ഗോഡ്. എന്നാൽ അതിൽ നിന്ന് ഒരു 23% എടുത്ത് മാറ്റി വെക്കണമായിരുന്നു. ഔട്ട് ഓഫ് ദാറ്റ് അബൗട്ട് 23% ഹാസ് അതിനൊരു സ്തോത്രം പറഞ്ഞിട്ട് പഴയ നിയമത്തിലുള്ള ജീവിക്കുന്നെന്ന് ഓർത്തു. ഹല്ലേലൂയ. പുതിയ നിയമ ഭക്തന്മാർ എങ്ങനെ ആയിരിക്കണം? ബട്ട് ഹൗ ഷുഡ് ബി ദി ന്യൂ ടെസ്റ്റമെന്റ് സെയിൻ? എങ്ങനെയോ ഒരു തെറ്റിദ്ധാരണ ആലയത്തിൽ കടന്നു വന്നു ദശാംശം എന്നൊരു ഉപദേശം ഉണ്ടെന്ന്. പുതിയ നിയമത്തിൽ അങ്ങനെയില്ല. ആൻഡ് ഇൻ സംഹൗ ദേർ ഈസ് എ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ദാറ്റ് ഇറ്റ് ഈസ് ഓൺലി 10% ടു ദി സാങ്ച്വറി. അല്ല, എങ്ങനെയോ ഒരു ഉപദേശം നമുക്ക് അങ്ങനെ വന്നതാണ്. ബട്ട് സംഹൗ വി ഗോട്ട് ദിസ് ഡോക്ട്രിൻ. ബട്ട് ഇറ്റ്സ് എ ഗുഡ് നമ്പർ ടു ബിഗിൻ. ഇറ്റ്സ് എ ഗുഡ് നമ്പർ ടു സ്റ്റാർട്ട്. തുടങ്ങാൻ പറ്റിയ ഒരു നമ്പറാണ് 10%. ആൻഡ് ഇറ്റ്സ് എ ഗുഡ് നമ്പർ ടു സ്റ്റാർട്ട്. സ്റ്റാർട്ടിംഗ് ഫ്രം ടൈത്ത് ആൻഡ് എൻഡിംഗ് അറ്റ് ടോട്ടൽ. ഹല്ലേലൂയ. അല്പത്തിൽ തുടങ്ങി അധികത്തിൽ എത്തുന്ന ഒരു ആത്മീയ വളർച്ച. അല്ല, സ്റ്റാർട്ടിംഗ് ഫ്രം ടൈത്ത് ആൻഡ് എൻഡിംഗ് അപ് ടു ദി ടോട്ടൽ. പരീശന്റെ അഹങ്കാരം അതായിരുന്നു. ആൻഡ് ദാറ്റ് വാസ് ദി പ്രൈഡ് ഓഫ് ദി നേടുന്നതിനെല്ലാം ദശാംശം കൊടുക്കും. ഓ, വാട്ട് എവർ ഹി ഗെറ്റ്സ് ഹി ഗിവ്സ് ടൈത്ത്. ഈവൻ ദി മിൻസ് ആൻഡ് മൈറ്റ്സ് എല്ലാം ജീരകത്തിനും ചതകുപ്പയ്ക്കും വരെ അതിന്റെ ദശാംശം കൊടുക്കുവാണ്. ആൻഡ് ഈവൻ ദി മിൻസ് ആൻഡ് മൈറ്റ്സ് ഹി ഗിവ്സ് ദി ടൈത്ത് ഓഫ് ഓൾ ദി സ്റ്റഫ്. നാം എങ്ങനെ ധനം കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കണം എന്ന് പുതിയ നിയമം പറയുന്നുണ്ട്. ആൻഡ് ദി ന്യൂ ടെസ്റ്റമെന്റ് ടീച്ചിങ് us how with our material possessions to honor God. ദി യാക്കോബിന്റെ കൽത്തൂണിന്റെ തീരുമാനം ഈ പറഞ്ഞു വരുന്നു. ആൻഡ് ദിസ് ഈസ് ദി ഡിസിഷൻ ഓഫ് ജേക്കബ്. സമർപ്പണം എങ്ങനെയാണ് എടുക്കേണ്ടത്? And how should have been dedication? Apostle Paulos ഉപദേശങ്ങൾ കൊടുക്കുമ്പോൾ, and Apostle Paul as he was giving the doctrine, അൽപ്പനി ആയിട്ടോ ശാസനി ആയിട്ടോ അല്ലാതെ ഒരു സ്നേഹ ഉപദേശം കൊടുക്കുന്നുണ്ട്. And he was not giving as a doctrine or as a command but as a നമുക്കുള്ളത് മുഴുവൻ ദൈവത്തിന്റേതാണ്. And everything belongs to God. എല്ലാം ദൈവത്തിൽ നിന്ന് കിട്ടിയതാണ്. And everything comes from God. എല്ലാം ദൈവത്തിന് കൊടുക്കേണ്ടതാണ്. And everything has to go to God. അതിൽ നിന്ന് എങ്ങനെ നിങ്ങൾക്ക് മാറ്റി വെച്ച് ആലയത്തെ സമ്പുഷ്ടമാക്കാം? And from that how do you separate and bless the sanctuary church? ഒരു മാതൃകാ രീതിയാണ് ഞാൻ പറയാൻ പോകുന്നത്. And I am going to give you a model here. ഇതൊരു ഉപദേശമല്ല, it is not a doctrine, ഇതൊരു കർശന നിയമമല്ല, it is not a command. വചനത്തിൽ കാണുന്ന നാല് രീതിയിലുള്ള മാതൃക. And this is the four models in the word of God. അല്ലേ, ലേഖനങ്ങളിൽ നാം കാണുന്നത് എങ്ങനെയാണ് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കേണ്ടത്? And in the epistles we see how do you give the ministry of God. 2 Corinthians 8:12. 2 Corinthians 8:12. ഒന്നാമത് കൊടുക്കേണ്ടത് proportional to our income. നമ്മുടെ പ്രാപ്തി പോലെ കൊടുക്കണം. And first we have to give proportional to our income. നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എന്തോ പ്രാപ്തി ഉണ്ടെന്ന്. And you know what is your capacity. അവരവരുടെ പ്രാപ്തി പോലെ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊടുക്കേണ്ടത്. And according to the proportion of your income you have to give. ഇത് പടി കൊടുക്കിയല്ല 10% എന്ന് പറഞ്ഞു മാറ്റി വെക്കിയല്ല. It is not just a 10% deal. നിങ്ങൾക്കറിയണം നിങ്ങളുടെ പ്രാപ്തി എത്രയാണെന്ന്. And you know what is your capacity. അപ്പോൾ പറയണം എൻ്റെ പ്രാപ്തി ദൈവത്തിന്റെ ദാനമാണെന്ന്. Then you have to say my capacity is a gift. അങ്ങനെ വേണം ദൈവത്തിന് കൊടുക്കുവാൻ. And then you should give to the Lord. അപ്പോൾ എന്തൊക്കെ രീതിയിൽ ഏതൊക്കെ രീതിയിൽ ദൈവത്തിന് കൊടുക്കാമെന്ന് തിരിച്ചറിയുന്നതാണ് നമ്മുടെ പ്രാപ്തി. How many different ways we can give to God, that is how we measure our capacity. രണ്ടാമത്തെ നാം ദൈവത്തിന് കൊടുക്കേണ്ടത്, and second we have to give to God. 2 Corinthians 8:2. And 2 Corinthians 8:2. We need to give liberally, ഔദാര്യത്തോടെ കൊടുക്കണം. And we have to give liberally. കാരണം പരപ്രേരണ കൂടാതെ. And without any inspiration. ആരും നിർബന്ധിക്കാതെ. Without any compulsion. പരപ്രേരണ കൂടാതെ സ്വയം തീരുമാനമെടുത്ത് ലിബറൽ ആയിട്ട് കൊടുക്കണം. Without any compulsion you have to give it voluntarily. മൂന്നാമത് കൊടുക്കേണ്ടത്. And third thing. 2 Corinthians 8:3-4 2 Corinthians 8:3-4. It's called sacrificial giving എന്നാണ്. പ്രാപ്തിക്കും മീതെ കൊടുക്കണം. Hallelujah. That is called sacrificial being giving beyond your measure. കൊടുക്കേണ്ടത് പ്രാപ്തി പോലെ കൊടുക്കണം. And you have to give according proportional to your income. എന്നിട്ട് ഓർക്കണം അല്ലേ ഇതിനു മുകളിൽ എനിക്ക് എന്ത് കൊടുക്കാം? And then you have to think over and beyond. അപ്പോൾ ചിലതൊക്കെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. And some then you have to sacrifice. ചില ട്രിപ്പ് മാറ്റി വെക്കേണ്ടി വരും. You have to put away some trips. ചില ഭക്ഷണ രീതികൾ മാറ്റി വെക്കേണ്ടി വരും. Put away some food. ചില പണികൾ മാറ്റി വെക്കേണ്ടി വരും. We need to sacrifice something to give to the Lord. We have to sacrifice something to give to the Lord. പുത്രനെ നമുക്ക് വേണ്ടി പിടിച്ചു വെക്കാതെ തന്ന ദൈവത്തിനു വേണ്ടി. Oh Jesus who was given to us. എന്തൊക്കെ പിടിച്ചു വെക്കാതെ കൊടുക്കുവാൻ നമുക്ക് കഴിയും? Oh how much things we can give sacrificially to God. അതായിരിക്കട്ടെ നമ്മുടെ തീരുമാനങ്ങൾ. പ്രാപ്തിക്ക് മീതെ കൊടുക്കണം. Hallelujah. More than our capacity or proportion. നാലാമത്. Fourth. 2 Corinthians 9:6-8 വാക്യങ്ങൾ. 2 Corinthians 9:6-8. It's called cheerful giving എന്നാണ്. Hallelujah. That is called cheerful giving. സന്തോഷത്തോടെ കൊടുക്കണം. And give cheerfully. ഉള്ളിൽ ഒരു സംതൃപ്തി ഉണ്ടാകുന്നത് വരെ കൊടുക്കണം. Give until you have satisfaction in your heart. അടുത്ത പ്രാവശ്യം ദൈവസഭയിലേക്ക് കർത്താവിന് വേണ്ടി കൊടുക്കുമ്പോൾ, and next time when you give to the church, അനാഥരെ വിധവമാരെ സഹായിക്കുമ്പോൾ, and when you may help the orphans and the widows, ആദ്യമേ ചെക്കിൽ നമ്പർ എഴുതരുത്, സൈൻ ചെയ്ത് ഡേറ്റ് മാത്രമേ എഴുതാവൂ. Hallelujah. Don't write the amount, only write the sign the check and the date. ചിരി വരുന്നത് വരെ വേറൊരു പേപ്പർ എഴുതണം തുക. Hallelujah. Until you get a smile or cheerful, you need to write it on a piece of paper. Last potti chirikan thonumba thoga engezhudanam. And when you have a big smile, then you write the amount in that check. Ellam nadakkum pastor alle. Appo anganaanu kodukkendathu. That's how you have to give. Santoshathode. With cheerfulness. Devathinu kodukkanam santoshathode. And with cheerfulness give to the Lord. Enna raavile njan paranju vandha saaram ithrey ullu. And this is in short I will say. Ee ice devathinu vendi anga samarpikkanam. Hello, this life surrender to the Lord. Aarogyam thanna devamalle. Oh, God, health God given. Devathinu thanna devamalle. God gave the job. Adhvanikkan krupa
ദൈവമല്ലേ God gave the strength to work സുരക്ഷിതമായി നടത്തിയ ദൈവമല്ലേ God is the one protecting you ഓ എത്രമാത്രമേ കർത്താവിനെ സ്തുതിച്ചാ മതിയാകും Oh how much can we praise God യാക്കോബ് ഒന്നാമത് എടുത്ത തീരുമാനം And the first decision of Jacob ഒരു തൂണ് നാട്ടിയിട്ട് ഒരു പ്രതിഷ്ഠ നടത്തുകയാണ് Hallelujah he is just putting a stone അവന്റെ വാക്കിലൂടെ അവസാനിപ്പിക്കുന്നു Let me cut short here ഒരു പ്രതിഷ്ഠയുടെ കൽത്തൂണ് Hallelujah a pillar of dedication ദൈവം എൻ്റെ ദൈവമായിരിക്കും God is my God. അറിഞ്ഞു കേട്ടതല്ല മറ്റുള്ളവർ പറഞ്ഞതല്ല വ്യക്തിപരമായ ഒരു അനുഭവം. Oh it was not a hearsay but it is a personal experience. രണ്ട് ആരാധന മുഖ്യ വിഷയമായിരിക്കും. Oh second worship is great important. അതിന് സാഹചര്യം വിഷയമല്ല. Oh circumstances doesn't bother. കല്ലും തലയണയായും തൂണായും മാറും. Hallelujah stone is going to turn into pillar and worship. And the problem will turn into pillow and later it will become a pillar in the house of God. Hallelujah the problem will turn into pillar in a house of God. ഇന്നത്തെ എല്ലാ കല്ലുകളും നാളെ എനിക്ക് ആരാധനയ്ക്ക് വിഷയമായി മാറും. Hallelujah all the stones will turn into a reason എനിക്ക് തരുന്ന സകലവും കൊണ്ട് ഞാൻ ദൈവത്തിന് ബഹുമാനം കൊടുക്കും. Oh with everything I will honor God. പണം കൊണ്ട് മാത്രമല്ല. Not with material possessions. എന്റെ ആരോഗ്യം കൊണ്ട്. With my health. എന്റെ സമയം കൊണ്ട്. With my time. എന്റെ കുടുംബം കൊണ്ട്. With my family. എന്റെ അറിവ് കൊണ്ട്. With my understanding. ദൈവത്തിന് മഹത്വം കൊടുക്കും. I will glory to the Lord. എത്ര പേരും പകൽക്കാലം ഈ തീരുമാനം എടുക്കും? How many of you are going to make the decision? ഒരു നിമിഷം കണ്ണടയ്ക്കാം. Let's close our eyes. കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ഒരു ജീവിതമായി നമ്മെ സമർപ്പിക്കാം. Oh let us surrender our life to Jesus. വീട് വിട്ട് നാട് വിട്ട് കൂട്ടം വിട്ട് കൊലലിയോ ഒറ്റയ്ക്കാകുമ്പോഴും. Hallelujah when you are by yourself after leaving everything. ഐക്യ വിട്ട് നടത്തുന്ന നാഥനെ കുറിച്ചുള്ള തിരിച്ചറിവുണ്ടെങ്കിൽ and if you understand the Lord is holding your hand നാമം ഇന്ന് പകൽക്കാലം തീരുമാനമെടുക്കും we will also make a decision പെടഞ്ഞു വീഴുന്ന മരിക്കുന്നവരുടെ എണ്ണം ദൈനംദിനം കൂടുമ്പോൾ oh when we see countless people dying there ലഭിക്കുന്ന ആയുസ് ദൈവത്തിനു വേണ്ടി ജീവിക്കുമെന്ന് തീരുമാനമെടുക്കും oh make a decision I will live for God in this life ആഹാരത്തിനായി കേടുന്നവരുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ oh when there are a lot of people going hungry അന്നന്ന് ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോഷിപ്പിച്ച ദൈവത്തിന് ധനം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും oh honor God with your wealth because he is providing every day ദൈവമേ ഞങ്ങൾക്ക് ശ്വസിക്കുവാൻ ജീവവായു Oh God when you giving us oxygen to breathe ശ്വാസം ഇല്ലാതെ പെടയുന്നവരുടെ കാഴ്ച കാണുമ്പോൾ Oh when we see all countless people having lack of oxygen സമൂഹങ്ങൾക്ക് സഭകൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ എൻ്റെ അകത്തുനിന്ന് ഒരു തീരുമാനം എടുക്കും Oh make a decision to do something for the community out there നമുക്കെല്ലാം നമ്മുടെ തീരുമാനം ഒരു പ്രതിഷ്ഠയുടെ തീരുമാനമായി മാറട്ടെ Oh let all our decisions be made of dedication ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ God bless us എല്ലാ കണ്ണടയ്ക്കാം കർത്താവിനെ സ്തോത്രം ചെയ്യാം ഒരു പ്രാവശ്യം കൂടെ ദൈവം മുമ്പാകെ കടന്നു വന്ന് പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുന്നുവല്ലോ Hallelujah നിൻ കൃപയിൽ ഞാൻ ആശ്രയിക്കുന്നേ നിൻ മനസ്സലിവിൽ ഞാൻ ചായുന്നേ നിൻ കൃപയിൽ ഞാൻ ആശ്രയിക്കുന്നേ നിൻ മനസ്സലിവിൽ ഞാൻ എൻ ആശ്വാസവും എൻ്റെ ആനന്ദവും ഈ അവനിയിൽ നീ മാത്രമേ ആശ്വാസവും എൻ്റെ ആനന്ദവും ഈ അവനിയിൽ ചേർന്ന് പറയാമോ പരിശുദ്ധനെ നിൻ പാദപീഠത്തിൽ നിൻ വിളി കേട്ടു വരുന്നു ഓ പരിശുദ്ധനെ നിൻ പാദപീഠത്തിൽ നിൻ വിളി കേട്ടു സമ്പൂർണമായി ഓ സമ്പൂർണമാ എന്നെ സമ്പൂ നിൻഹിതം ചെയ്യുവാൻ ഞാൻ ഓ സമ്പൂർണമാ എന്നെ സമ്പൂർണമാ നിൻഹിതം
യേശു സമീപെ പോയോ കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ പൂർണ്ണാശ്രയം ഈ നിമിഷം തൻ കൃപ തന്നിൽ വച്ചോ ശുദ്ധിയായോ നീ കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഹീമം പോൽ നിഷ്കളങ്കമോ നിന്നങ്കി കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ പങ്കെടുക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നതിനാൽ കർത്താവിന് നന്ദി പറയാം. നമ്മുടെ പരിമിതമായ സാഹചര്യങ്ങളാണെങ്കിലും കർത്താവിൻ്റെ സ്നേഹത്തെ ഓർക്കുവാനും ക്രൂശിനെ ധ്യാനിക്കുവാനും കൂട്ടായ്മ ആചരിപ്പാനും കുടുംബത്തോട് ഒരുമിച്ചിരുന്ന് കർത്താവിൻ്റെ തിരുമേശെന്ന് പങ്കെടുക്കുവാനും ദൈവം ഒരുക്കിയ ഭാഗ്യ പദവികൾക്കായി സ്തോത്രം. എത്ര സ്നേഹകരം, എത്ര അത്ഭുതകരവും ശ്രേഷ്ഠകരമായ അനുഭവങ്ങളാണ് ദൈവം തന്നത്. ഈ കർത്താവിൻ്റെ തിരുമേശ വിളിച്ചു പറയുന്നത് യേശു വരാറായി. കാലം ഇനി അധികം മുന്നോട്ട് പോകുകയില്ല ദൈവമക്കളെ. ഭൂലോകത്തിന് എന്ത് സംഭവിക്കുമെന്ന് ഓർത്ത് മനുഷ്യർ ഭീതി കൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം നമുക്കറിയാം, ഭക്തന്മാരുടെ വീണ്ടെടുപ്പ് അടുത്തു. ഈ മണ്ണ് വിട്ട് നാം പോകാറായി, കാഹളം തുനിക്കാറായി. ഹല്ലേലൂയ, സ്തോത്രം. എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടാറായി. താമസം എന്തിയേ എൻ്റെ യേശുവിനെ കാണുവാൻ. ഹല്ലേലൂയ, ഇഹത്തിലെ ക്ലേശങ്ങൾ തീരാറായി. നാം സ്വർഗയാത്രയ്ക്ക് ഒരുങ്ങപ്പെട്ടവരാണ്. നമുക്ക് ആദിയില്ല, ഭീതിയില്ല, വ്യാധിയെക്കുറിച്ച് രോഗങ്ങളെക്കുറിച്ച് നമുക്ക് ഭയമില്ല. ക്രിസ്തുവിൽ നാം ധന്യരാണ്. സിയോൻ യാത്ര സുഗമകരമായി ചെയ്യുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പ്രത്യാശയുടെ ഗാനം ഭക്തന്മാർ പാടും. ദൈവസ്ഥനെ എഴുന്നേറ്റ് നിൽക്കാം. പാട്ടുകൾ പാടി കർത്താവിനെ സ്തുതിക്കാം. ഒടുവിലായ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പി എബ്രഹാം കടന്നു വന്നു പ്രാർത്ഥിച്ച് ദൈവസഭയെ അനുഗ്രഹിച്ച് നമുക്ക് മടങ്ങിപ്പോകാം. എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനാ തേജസ്സിൽ വെളിപ്പെടുമേ. ആമേൻ. എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനാ തേജസ്സിൽ വെളിപ്പെടുമേ. താമസം തെരുവിലൂടെ ക്രൂശുമാരം ചുമന്നു കാൽവറിയിൽ നടന്നു പോയവൻ. ആമേൻ. യെരുശലേമിൻ തെരുവിലൂടെ ക്രൂശുമാരം ചുമന്നു കാൽവറിയിൽ നടന്നു പോയവൻ. ശോഭിത പട്ടണത്തിൽ മോത്തുകളാലുള്ള ശോഭിത പട്ടണത്തിൽ മോത്തുകൾ ഓ വീടുകൾ തീർത്തിട്ടു വേഗത്തിൽ വരുമാവൻ. വീടുകൾ തീർത്തിട്ടു വേഗത്തിൽ വരുമാവൻ. പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. ഓ ആനന്ദപൂരത്തിലെ വാസം ഞാൻ ഓർക്കുമ്പോൾ ഇഹത്തിലെ കഷ്ടം സാരമോ. ആനന്ദപൂരത്തിലെ വാസം ഞാൻ ഓർക്കുമ്പോൾ ഇഹത്തിലെ കഷ്ടം സാരമോ. പ്രത്യാശ ഗാനങ്ങൾ പാടി ഞാൻ നിത്യവും പ്രത്യാശ ഗാനങ്ങൾ പാടി ഞാൻ നിത്യവും സ്വർഗീയ സന്തോഷം ഇഹത്തിലുണ്ട് ഇന്നലേക്കാൾ. സ്വർഗീയ സന്തോഷം ഇഹത്തിലുണ്ട് ഇന്നലേക്കാളൻ. പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. ആമൻ. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ കാന്തിയാലെ നീരുൾ നിറം മാറിയിടുമേ. ആമൻ. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ കാന്തിയാലെ നീരുൾ നിറം മാറിയിടുമേ. രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ട് എന്നെ താ രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ താൻ കൂടവെ ഇരുത്തുന്ന രാജാവ് വേഗം വരും. കൂടവെ ഇരുത്തുന്ന രാജാവ് വേഗം വരുമെൻ. പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനാ തേജസ്സിൽ വെളിപ്പെടുമേ. ആമേൻ. സന്താപം തീർന്നിട്ടു അന്തമ
കൊതിക്കുന്നേ, പാദങ്ങൾ പൊങ്ങുന്നേ, ഉള്ളം കൊതിക്കുന്നേ, പാദങ്ങൾ എന്നിങ്ങുവാം എന്നെ ചേർത്തിടും പ്രേമകാന്തൻ, എന്നിങ്ങുവാം എന്നെ ചേർത്തിടും പ്രേമകാന്തൻ, എൻ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനാ തേജസിൽ വെളിപ്പെടുമേ, ആമേൻ. എൻ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനാ തേജസിൽ വെളിപ്പെടുമേ, താമസമെന്നിയേ മേഘത്തിൽ വരും താ, താമസമെന്നിയേ മേഘത്തിൽ വരും താ, രക്ഷകൻ നീതിയിൽ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ, ആമേൻ. എൻ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, നാം ഈ വിശുദ്ധ ദിവസത്തിൽ കടന്നു വന്ന സമയം മുതൽ ദൈവിക സാന്നിധ്യം തൊട്ട് ദൈവം നമ്മെ അനുഗ്രഹിച്ചുവല്ലോ. ഹല്ലേലൂയ. താവിൻ്റെ ദാസന്മാരിൽ കൂടെ കേൾപ്പിച്ച ആലോചനയുടെ മുമ്പിൽ നമ്മളെ താഴ്ത്താം. യാക്കോബ് കൽത്തൂണ് നാട്ടി, അവൻ പുതിയ തീരുമാനങ്ങൾ എടുത്തു, പുതിയ പ്രതിഷ്ഠ എടുത്തു, പുതിയ സമർപ്പണം ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. ഇപ്പോൾ കാലത്തെ ആരാധന നമുക്ക് ദൈവസന്നിധി പുതിയ തീരുമാനങ്ങൾ എടുക്കാം, പുതിയ സമർപ്പണങ്ങൾ എടുക്കാം. ദൈവത്തിന് വേണ്ടി വലിയ വിജയവാൻ തക്കവണ്ണം നമ്മെ തന്നെ താഴ്ത്തി ഫലമേൽപ്പിക്കാം. ഒടുവിലായ കർത്താവിൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിപ്പാനും പാനം ചെയ്യുവാനും ദൈവം കൃപ ചെയ്തല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ തിന്നുന്നവൻ മൂലം ജീവിക്കുമെന്ന് അരുളിച്ചെയ്ത കർത്താവിൻ്റെ ഹല്ലേലൂയ. ശരീരരക്തങ്ങളുടെ കാണിക്കുന്നതായ ഹല്ലേലൂയ. അപ്പോൾ ദൈവം വീഞ്ഞും ഭക്ഷിപ്പാനും പാനം ചെയ്യുവാനും കൃപ ചെയ്തല്ലോ. ദൈവികമായ പുതുകൃപാപുതി ശക്തി പുതുജീവൻ നമ്മളിലേക്ക് വ്യാപരിപ്പാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നാം കടന്നു പോകുമ്പോഴും ദൈവകൃപയിൽ നമ്മെ പരിപാലിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയും മനസ്സുള്ളവർക്ക് സബിതാവേ, അവിടുത്തെ കടിയങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അടിയങ്ങൾ കടന്നു വന്ന സമയം മുതൽ അവിടുന്ന് അടിയങ്ങൾ അവിടുത്തെ സാന്നിധ്യം വിട്ട് അനുഗ്രഹിച്ചതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനത്തിൽ കൂടെ അവിടുന്ന് അടിയങ്ങളോട് സംസാരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യാതൊരു ദോഷവും ഭവിക്കാതെ വണ്ണം അത്യുന്നതിൻ്റെ മറവിൽ സർവശക്തൻ്റെ കീഴിൽ അടിയങ്ങളെയും പ്രിയപ്പെട്ടവരെയും പരിപാലിക്കുന്ന പരിപാലനങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യാക്കോബിനെ പോലെ ഹല്ലേലൂയ. കൽത്തൂണ് നാട്ടി ദൈവസന്നിധി പ്രതിഷ്ഠ എടുത്ത പ്രകാരം ദൈവസന്നിധിയിൽ അവിടുത്തെ സന്നിധിയിൽ തീരുമാനങ്ങളെ എടുപ്പാനും അടിയങ്ങളെ ജീവിതത്തെ തന്നെ സമർപ്പിപ്പാനും അതൊക്കെ വണ്ണം ദൈവം കൃപയുകയും ദൈവത്തിന് വേണ്ടി അധികം ഫലം കായ്പാൻ ദൈവം കൃപയുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സംസാരിച്ച കർത്താവിൻ്റെ ദാസന്മാരെ ധാരാളമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ഏവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. സഭയിലെ എല്ലാ കുടുംബങ്ങളെയും അവസ്ഥകൾ അറിഞ്ഞ് സഹായിക്കണമേ. പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളൊക്കെ ഉത്തരവുകളിൽ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോളടിയങ്ങൾ വിരിയുന്നു. അപ്പോൾ അവിടുത്തെ പിരിയാത്ത സാന്നിധ്യം വിട്ട് അവിടുന്ന് ഇടങ്ങളെ അനുഗ്രഹിക്കണമേ. പോകുന്ന ഇടങ്ങളിലായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ അത്യുന്നതിൻ്റെ മറയിൽ സർവശക്തൻ്റെ കീഴിൽ പാർപ്പിക്കണം. വിധന്മാരുടെ കാവലിൽ കാത്തുകൊള്ളണം, ഇവരെ പരിപാലിക്കണം. സലവേശു പിന്നാമത്തിൽ താഴ്മയാചിക്കുന്നതിനോട് കേൾക്കണമേ. ആമീൻ. യഹോവാ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവാ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങൾക്ക് നിങ്ങളോട് കൃപയുമാറാകട്ടെ. യഹോവാ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നു, അനുഗ്രഹിച്ചായി തീരുക. ആമേൻ. നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും നാളോറും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും സഹവാസം നാമെല്ലാവരോടും കൂടിയും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടുകൂടി ഇപ്പോഴും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരി പകൽക്കാലം നമ്മെ അനുഗ്രഹിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ.